ോടും കുടുംബങ്ങളോടും സഭയോടും ഒക്കെ ഇടപെട്ടാൽ കർത്താവ് വിടുവിച്ച എല്ലാ വിധങ്ങളെ ഓർത്ത് കർത്താവിനെ ശ്രദ്ധിക്കുന്നു. ഇന്ന് ഈ രാത്രികാലവും കർത്തസ്ഥനിലായിരിക്കുന്ന കർത്താവിൽ ബഹുമാനി ദേവദാസമാ ദിവസമല്ല നല്ല വിലപ്പെട്ടത് കർത്താവ് യേശുക്രിസ്തു നാമത്തിൻ്റെ സ്നേഹോദനം തെറിയുന്നു. വിശേഷാൽ കർത്തൃദാസിൻ്റെ ശുശ്രൂഷയോട് ബന്ധപ്പെട്ട് പല പ്രിയപ്പെട്ടവർ പുതുതായിട്ട് നമ്മുടെ മധ്യമുണ്ട്. അക്കടെ വന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവിനെ ശ്രദ്ധിക്കുന്നു. ദൈവസഭയുടെ വന്ദനം ഞങ്ങൾ അറിയിക്കുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായ ദിവസത്തിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സ്വരം സമയത്തിൻ്റെ പരിമിതി ഇന്ന് രാത്രി കാലമുണ്ട്. കർത്തൃദാസനെ സൂക്ഷിക്കായി ക്ഷണിക്കും. ക്രിസ്തുവിൽ മാന്യരായിരിക്കുന്ന കർത്താവിനാൽ വിളിക്കപ്പെട്ട സകലർക്കും ഈ രാത്രിയിൽ എൻ്റെ വന്ദനത്തെ അറിയിക്കുന്നു. വളരെ പ്രാർത്ഥനയോടും തികച്ചും ദൈവാശ്രയബോധത്തോടും ഈ രാത്രിയിൽ നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പാകെ നമുക്കായിരിക്കാം. ഇന്ന് രാത്രി കർത്താവ് നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. കർത്താവിൻ്റെ മഹത്വം ഇന്ന് പകലിറങ്ങിയതിനേക്കാൾ ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ വെളിപ്പെടും. തൻ്റെ മക്കൾ കൂടി വരുന്നതിൻ്റെ നടുവിൽ ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ കഴിയും. രണ്ടോ മൂന്നോ പേർ കൂടി വരുന്നവരുടെ നടുവിൽ ഞാൻ ഉണ്ടെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ നമ്മളിൽ പലരും എത്തുന്നതിന് മുമ്പേ കർത്താവ് ഇതിൻ്റെ നടുവിൽ വന്നിട്ടുണ്ട്. പ്രാർത്ഥനാനിരതമായി രണ്ടോ മൂന്നോ വ്യക്തികൾ ഈ ആലയത്തിനകത്ത് പ്രവേശിക്കപ്പെട്ടപ്പോൾ തന്നെ നമ്മുടെ കർത്താവ് ഇതിൻ്റെ നടുവിലുണ്ടെങ്കിൽ, നമ്മിൽ പലർക്കും മുമ്പേ അവൻ ഇതിൻ്റെ നടുവിൽ വന്നിട്ടുണ്ടെങ്കിൽ അവൻ ചിലതിനെ ചെയ്യുവാൻ സർവശക്തനാണ്. ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ശക്തി വചനത്തിലൂടെ വെളിപ്പെടാൻ ദൈവകൃപയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പകലിൽ നാം വായിച്ച വിശുദ്ധ വചന ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ നാം തിരിക്കുകയാണ്. ഒന്ന് കൊരിന്ത്യ ലേഖനം 3:16 വചനത്തിൽ നിന്നാണ് നമ്മൾ ചിന്തകളിലേക്ക് നാം കടന്നത്. അതിനോടനുബന്ധിച്ച് പുറപ്പാട് പുസ്തകം 3:14, 15, 16 വചനഭാഗങ്ങളാണ് നാം വായിച്ച് അതിൻ്റെ ഒരു ഭാഗം മാത്രം നാം ചിന്തിച്ച് നിർത്തിയത്. ഇന്ന് രാത്രിയിൽ ഒറ്റ വചനഭാഗം മാത്രം ഒന്ന് വായിച്ച് ദൈവസന്നിധിയിലായിരിക്കാം. പുറപ്പാട് പുസ്തകം 3:13 അതിൻ്റെ 15, 16 വചനഭാഗങ്ങളൊന്ന് വായിച്ചാട്ടെ. ശക്തിയെ നമ്മൾ അഴിച്ചു വിടുകയാണ്. അതതിൻ്റെ പ്രവൃത്തിയുടെ പൂർത്തീകരണം അയച്ച് മറുപടിയായി നമ്മുടെ കരത്തിൽ വെളിപ്പെടും. കാണത്തക്ക ആയുധങ്ങളൊന്നും നമ്മുടെ കരത്തിലില്ലെങ്കിലും നമ്മുടെ അതരത്തിലുള്ള ആയുധം സ്തുതിസ്തോത്രയാഗങ്ങൾ ദൈവസന്നിധി പകരുമ്പോൾ സ്തുതികളുടെ മേൽ അധിവസിക്കുന്ന ദൈവം പ്രാർത്ഥനയ്ക്കും ആമേൻ മുഖാന്തരമായി ചില യെരിഹോവിൻ്റെ ശക്തികളെ തകർക്കുവാൻ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ചരിത്രത്തിൽ വചനത്തിൽ പ്രാധാന്യമുള്ള വിടുതലുകൾ ദൈവം അയച്ചെങ്കിൽ ഇന്ന് രാത്രിയിൽ ഹിസ്റ്റോറിക്കലായ ചില വിടുതലുകൾ, ചരിത്രപ്രധാനമായ ചില പ്രവൃത്തികൾ വെളിപ്പെടാൻ ദൈവകൃപയോടെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. മറക്കാൻ കഴിയാത്ത അടുത്ത തലമുറ ഓർത്തിരിക്കുന്ന ചില ദൈവപ്രവൃത്തികൾ ഇന്ന് രാത്രി ഇതിൻ്റെ നടുവിൽ നമുക്ക് വേണ്ടി വെളിപ്പെടും. പരിശുദ്ധാത്മാവ് അത് തന്നെ പറയുകയാ, അടുത്ത തലമുറ ഓർത്തിരിക്കുന്ന ചില ദൈവപ്രവർത്തികൾ ഈ രാത്രിയിൽ വെളിപ്പെടാൻ ദൈവനിശ്ചയത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. അതരങ്ങൾ തുറന്ന് ചില നിമിഷങ്ങളിൽ ദൈവകൃപ പ്രാപിച്ച ദൈവജനം ദൈവത്തെ ആരാധിച്ചു പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. റെമേനി സഖേനി പ്രൗഷിയാധന പിതാവേ, ഞങ്ങൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുന്നു, അങ്ങയുടെ തിരുസാന്നിധ്യം ഇതിനെ നടുവിൽ ശക്തമായി വെളിപ്പെടുവാൻ കൽപ്പിക്കുന്നു. എതിരായി വാഴുന്ന വാഴ്ചകളും അന്ധകാരത്തിൻ്റെ പോർമുഖങ്ങളും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ തകർക്കുകയാണ്. ദൈവജനത്തിൻ്റെ വിടുതലും ദൈവജനത്തിൻ്റെ അത്ഭുതവും ഇന്ന് രാത്രി സ്വർഗം അയച്ചു തുടങ്ങുന്നതിനായി സ്തോത്രം. യേശു അത് ചെയ്ത് തുടങ്ങിയിരിക്കുന്നതിനായി സ്തോത്രം. അതിനെ തടയിടാൻ നോക്കുന്ന ശക്തികൾ ഈ രാത്രി പരാജയപ്പെടാൻ പോകുന്നതിനായി സ്തോത്രം. ആണ്ടുകൾ പഴക്കമുള്ള ചില ദുഷ്ടവ്യാപാരങ്ങളുടെ ശക്തികളെ ദൈവവചനം തകർക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ നാം പകലിൽ ചിന്തിച്ചു നിർത്തിയ ഭാഗം ഇതാണ്. ദൈവ സാന്നിധ്യം നമ്മിൽ വെളിപ്പെട്ടാൽ നാം സ്വസ്ഥതയുള്ളവരായി മാറും. ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ അസ്വസ്ഥനാണ്. മനുഷ്യനെ അസ്വസ്ഥനാക്കുന്ന പലവിധ വിഷയങ്ങൾ ലോകത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ നേതാക്കൾ അസ്വസ്ഥരാണ്. ഭരണ ശിരാകേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവർ അസ്വസ്ഥരാണ്. പ്രാർത്ഥിക്കുന്നവർ അസ്വസ്ഥരാണ്. നമ്മുടെ ചുറ്റും അസ്വസ്ഥതകൾ മാത്രം തിങ്ങി നിൽക്കുമ്പോൾ ഉയരത്തിലെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മഹത്വം സാന്നിധ്യം പോലെ ഇതിൻ്റെ നടുവിൽ വെളിപ്പെട്ടാൽ മറ്റാർക്കും ലഭിക്കാത്തൊരു സ്വസ്ഥത ഇന്ന് രാത്രി നമ്മുടെ കരത്തിൽ ദൈവം വെളിപ്പെടുത്താൻ പോകയാ. സ്വസ്ഥത നൽകി തരുവാൻ ഈ ഉലകത്തിൽ ഒന്നിനും കഴിയത്തില്ല.
എന്നാൽ ഇന്ന് രാത്രി കഴിയുന്ന ഒരുവൻ ഇതിൻ്റെ നടുവിൽ വന്നിട്ടുണ്ട്. അവൻ്റെ പേര് വചനമായിരിക്കുന്ന ക്രിസ്തു. അവൻ വന്നു കഴിഞ്ഞാൽ നീ സ്വസ്ഥനായിരിക്കും. ആ ഭാഗം പറഞ്ഞ് രണ്ടാമത്തെ വെളിപ്പാടിലേക്ക് ഞാൻ പ്രവേശിക്കുകയാ. ദൈവ സാന്നിധ്യം നിന്റെ മേൽ വെളിപ്പെടുത്താൻ അടുത്ത പദം അതിൻ്റെ അകത്ത് പറയുകയാണ്, നിനക്ക് ദൈവം ഒരു പുറപ്പാടൊരുക്കി വെച്ചിട്ടുണ്ട്. ഈ രാത്രി ഇതിൻ്റെ നടുവിൽ പ്രാർത്ഥിക്കുന്ന ചിലതിനോട് ദൈവാത്മാവ് പറയുന്നു, മാനുഷികമായി നോക്കിയാൽ ഒരു സ്റ്റെപ്പിന് നിനക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിയത്തില്ല. പക്ഷെ ദൈവ സാന്നിധ്യം നിന്റെ മേൽ ഇറങ്ങിയാൽ നീ അറിയാത്തൊരു പുതിയ യാത്രയ്ക്ക് വേണ്ടി ഒരു പുറപ്പാടിലേക്ക് ദൈവം നിന്നെ യാത്രയാക്കുവാൻ അവൻ്റെ സാന്നിധ്യം ഇതിൻ്റെ നടുവിൽ വെളിപ്പെടാൻ പോകയാ. സഭ മരുഭൂമിയിൽ നിൽക്കുകയാണ്. മിശ്രയമിൻ്റെ അകത്ത് നിന്നിറങ്ങിത്തിരിച്ച ജനം മരുഭൂമിയുടെ അകത്ത് നിൽക്കുമ്പോൾ അടുത്ത പടി എന്തെന്ന് അവർക്കറിയത്തില്ല, ഇനി എവിടെ എത്തുമെന്നറിയത്തില്ല. വാഗ്ദത്തം ഒരു ഭാഗത്ത് നിൽപ്പുണ്ട്. വാഗ്ദത്തത്തിൽ എത്തുവാൻ ഒരുപാട് ദൂരങ്ങൾ അവരുടെ മുമ്പിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ അതിൻ്റെ ഇട സ്വർഗം പറയുകയാ, കാത്തിരിപ്പുകൾക്ക് വിരാമം കുറിച്ചുകൊണ്ട് എൻ്റെ സാന്നിധ്യം ഇതിൻ്റെ നടുവിൽ വെളിപ്പെടാൻ പോകയാ. ആരോടൊക്കെയോ ദൈവാത്മാവ് ഇടപെടുകയാ. നിന്റെ കുടുംബത്തിൻ്റെ വാഗ്ദത്തത്തിനും നിന്റെ മുന്നേറ്റത്തിനുമുള്ള കാലപരിധിയെ ഈ രാത്രി സ്വർഗം തിരുത്തി എഴുതാൻ പോകയാ. അവന്റെ സാന്നിധ്യം ഇറങ്ങിക്കഴിഞ്ഞാൽ നീ നിന്നടുത്ത് നിന്ന ഒരു പുറപ്പാട് നിനക്ക് വേണ്ടേ. ആഹാ, കം ഓൺ, ആരോടൊക്കെയോ ആത്മാവ് ഇടപെടുകയാ. ശകദനാസിയ, നിന്റെ കുടുംബത്തിൽ ഒരു പുറപ്പാടിനെ ദൈവം വരുത്തുകയാ. നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഒരു പുറപ്പാട്, ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു പുറപ്പാട്. ആണ്ടുകളായി കഴിയാത്തതിനെ ഇന്ന് പകൽ സ്വർഗം ആരംഭിക്കാൻ പോകയാ. ഹാരദ ഹത്തല പ്രൗഢിയ ഹത്തൽ മനാസിയ. സാഹചര്യം വെച്ച് നോക്കിയാൽ ഒരു പുറപ്പാട് നിനക്കില്ല. ആമേൻ. ചിന്തകൾ വെച്ച് നോക്കിയാൽ ഇനി ഒരത്ഭുതം നിന്റെ മുൻപിൽ വെളിപ്പെടാൻ സാധ്യതയില്ല. പട്ടുപോകുവാൻ കാരണമായി തീർന്ന സകലതും മുൻപിൽ വെളിപ്പെടുമ്പോഴും ഉയരത്തിലെ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, എൻ്റെ സാന്നിധ്യം പുറപ്പെടുവിക്കാൻ പോകയാ. എവിടെ നിന്ന് പുറപ്പെടുവിക്കാൻ പോകയാ? ഈ മരുഭൂമിയിൽ നിന്ന് ദൈവം വാഗ്ദത്തം ചെയ്ത കനാനിലേക്ക് എത്താൻ ഒരു പുറപ്പാട് വെളിപ്പെടാൻ പോകയാ. ഈ മരുഭൂമിയിൽ പട്ടുപോകാനല്ല ദൈവം വിളിച്ചത്. പുതിയ നിയമ വെളിപ്പാടിൽ ആത്മനിയോഗത്തോടെ ഞാൻ ദൈവജനത്തോട് പറയാം, നിന്നെ സ്വർഗൻ രക്ഷകനെ അറിയിച്ച് രക്ഷകനെ നീ കണ്ട് സ്നാനപ്പെട്ട് ദൈവകൃപയോടെ നീ പുറത്തു വന്നൊരു വ്യക്തിയാണെങ്കിൽ പ്രതിസന്ധികളുടെ നടുവിൽ ഇനിയൊരു യാത്രയില്ലെന്ന് പറഞ്ഞ ആത്മീയ മരുഭൂമിയിൽ നീ ആയിരിക്കുമ്പോൾ ഇനി ഒരു ചുവട് മാനുഷികമായി വയ്ക്കാൻ നിനക്ക് കഴിയത്തില്ല. പക്ഷേ ഇന്ന് രാത്രി നിനക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തത് നിന്റെ മേൽ ദൈവം കൈമാറാൻ പോകയാ. ആ സാന്നിധ്യം ഇറങ്ങിക്കഴിഞ്ഞാൽ ശത്രു പറയും, തടയിടാൻ കഴിയത്തില്ല. അരക്കമേലോ ദൈവാത്മാവ് തൊട്ടുകൊണ്ടിരിക്കുകയാ. അരക്കമേൽ ഒരു പുറപ്പാടിന് വേണ്ടിയുള്ള കാഹളത്തെ ദൈവം ഒരുക്കുന്നത് ഞാൻ കാണുകയാ. വിശ്വാസത്താൽ നിങ്ങൾ കണ്ടു തുടങ്ങുക. ഇതിൻ്റെ അകത്ത് ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വചനത്തിൻ്റെ ശക്തി, എൻ്റെ വചനത്തിൻ്റെ പ്രവൃത്തി ഞാൻ അയക്കുമെന്ന് പറഞ്ഞ വചനത്തിൻ്റെ ശക്തിയോടെ സ്വർഗം പറയുന്നു, ഒരു പുറപ്പാട് നിനക്ക് വെളിപ്പെടാൻ പോകയാ. പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയാൻ പറയുന്നു, ഫുൾ സ്റ്റോപ്പ് ഇട്ടെടുത്ത് ദൈവം ചില യാത്രകൾക്ക് നിന്നെ അനുവദിക്കാൻ പോകയാ. ശത്രുവിൻ്റെ ആഗ്രഹം നീ കർത്താവിനെ അറിഞ്ഞതോ നീ കർത്താവിൻ്റെ സന്നി മുന്നോട്ട് പോകുന്നതോ കൊണ്ട് തീരുന്നില്ല. അതിനപ്പുറത്ത് അവനറിയാം നീ ഇങ്ങനെ പോയാൽ നിത്യതയുടെ അകത്തെത്തപ്പെടും. അവൻ്റെ ഏറ്റവും വലിയ പദ്ധതി എന്നറിയാമോ? നിന്റെ നിത്യത തടയുക എന്നുള്ളതാ. നിന്റെ രോഗം കേവലം സൗഖ്യമാകാതിരിക്കുക എന്നുള്ളതല്ല അവൻ്റെ പദ്ധതി. നിന്റെ വിഷയങ്ങളുടെ മേൽ വിടുതൽ നടക്കാതെ തടയുക എന്നുള്ളതല്ല പിശാചിന്റെ പദ്ധതി. അതിനപ്പുറത്ത് സ്വർഗത്തിലെ ദൈവം നിന്നെ നിത്യതയ്ക്ക് വേണ്ടി വിളിച്ചിരിക്കുന്നതിനാൽ നിത്യതയിൽ നിന്നെ എത്തിക്കാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ അകത്ത് നാനാവിധമായ വിഷയങ്ങൾ അകത്തേക്ക് കൊണ്ടുവന്ന് നിന്റെ നിത്യതയെ തടയിടാൻ നോക്കുമ്പോൾ ഇന്ന് രാത്രി ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നിട്ട് പറയുകയാ, കേവലം ഭൗതിക അനുഗ്രഹങ്ങളും ഭൗതിക നന്മകൾക്കും അതീതമായി ഇന്ന് രാത്രി നിത്യതയിൽ നിന്നെ എത്തിക്കാതിരിപ്പാൻ തടയിടുന്ന പ്രതിസന്ധികളെ വലിച്ചു മാറ്റിക്കൊണ്ട് ദൈവത്തിന്റെ തീയും ദൈവത്തിന്റെ നിയോഗവും നിന്റെ മേൽ വെളിപ്പെടാൻ പോകയാ. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചു. ഭാരം ചുമന്നുകൊണ്ടുള്ള യാത്ര ഇന്ന് രാത്രി ദൈവം നിർത്തുകയാ. ഏതൊക്കെയോ വ്യക്തികളോട് പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. ഭാരം ചുമന്നുള്ള യാത്രയ്ക്ക് ഫുൾ സ്റ്റോപ്പ് കൊടുക്കുകയാ. നീ അറിയാത്തതൊന്നും ഇന്ന് രാത്രി വെളിപ്പെടും. ഈ രാത്രി ദൈവത്തിന്റെ കരം നിനക്ക് അനുകൂലമായി ചലിക്കും.
നാളെ പ്രഭാതത്തിൽ ഒരു പുറപ്പാടിന് വേണ്ടി ഇതിനെ സജ്ജമാക്കാൻ മേഘം പൊങ്ങി കണ്ടതുപോലെ ഇന്ന് രാത്രി നിന്റെ മുമ്പില് ദൈവ സാന്നിധ്യം ഇറങ്ങിയിട്ട് നിന്റെ യാത്രയെ ദൈവം തുറക്കുകയാ. വിശ്വസിക്കുന്നവരാമേ പറഞ്ഞാട്ടെ, ഇനി ശത്രുവിനെ തടയാൻ കഴിയത്തില്ല. കാരണം ഇനി പോകുന്നത് നീയല്ല, ദൈവ സാന്നിധ്യം നിനക്ക് മുമ്പേ പുറപ്പെടാൻ പോകയാ, ദൈവ ശക്തി നിനക്ക് മുമ്പേ പുറപ്പെടാൻ പോകയാ. ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് മുമ്പേ പുറപ്പെട്ടു തുടങ്ങിയാൽ ഇന്നലെ വരെ വഴിയരികിൽ തടയുവാൻ ശത്രു എഴുന്നേറ്റ് വന്നേക്കാം, ഇനി നിന്നെ തടയിടാൻ ആർക്കും കഴിയത്തില്ല. പരിശുദ്ധാത്മാവ് ആരോടൊക്കെയോ ഇടപെടുകയാ. വെട്ടിലും ആമേൻ വെണ്ണീറിലും ഇരിക്കുന്ന, ആമേൻ ചാരം വാരിയിട്ട് പ്രാർത്ഥിക്കുന്ന മോർദ്ദെക്കായിയെ നിങ്ങൾ നോക്ക്. മോർദ്ദെക്കായിയോട് ഞാൻ ഇന്ന് പകല ഭാഗം ഒന്ന് തൊട്ടുവിട്ടതാ. മോർദ്ദെക്കായിക്കറിയാം ഈ പ്രതിസന്ധി എന്നെ പുറപ്പെടുവിക്കാൻ വേണ്ടിയാ. എൻ്റെ മേൽ ഒരു പുറപ്പാട് ദൈവം വെച്ചിട്ടുണ്ട്. ഇരിക്കുന്ന കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് പുറപ്പെടുവിക്കുവാൻ ഒരു പ്രത്യേക നിയോഗം ഇന്ന് രാത്രി നിന്റെ മേൽ വെളിപ്പെടാൻ പോകയാ. നീ ഇപ്പോൾ ഇരിക്കുന്നത് നിന്റെ വാഗ്ദത്വത്തിന്റെ വഴിയില്ല, നീ ഇപ്പോൾ കരയുന്നത് നിന്റെ വാഗ്ദത്വത്തിന്റെ മുൻപില. ഇതിൻ്റെ അകത്ത് നിന്റെ വാഗ്ദത്വം നിറവേറാൻ ഉണ്ട്, കൊട്ടാരത്തിനകത്ത് അത് ഇരിപ്പുണ്ട്. പക്ഷേ അവിടേക്ക് എത്തണമെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടണം. ദൈവ സാന്നിധ്യത്തിന് വിരോധമായി കഴുകു മരങ്ങൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഹാമാൻ അറിയത്തില്ല ഇതിന്റെ പിൻപിലുള്ള ദൈവപദ്ധതി എന്നാണെന്ന്. വിശ്വസിച്ചോ ഇന്ന് രാത്രി ആരോടൊക്കെയോ ദൈവാത്മാവ് ഇടപെടുകയാ. പകൽ പറഞ്ഞ പദം ഞാൻ ആവർത്തിക്കുകയാ. നിന്റെ ശത്രുവിനറിയത്തില്ല നിന്റെ മേൽ കിടക്കുന്ന ദൈവനിയോഗ. നിനക്കെതിരെ നിൽക്കുന്നവൻ അറിയത്തില്ല, പക്ഷെ എന്റെ സ്വർഗത്തിനറിയാ. ഇവനെ അകത്ത് കയറ്റണമെങ്കിൽ, ഇവനെ എത്തിക്കണമെങ്കിൽ, ഇവിടെ നിന്നൊരു പുറപ്പാട് വേണമെങ്കിൽ ഇവനെതിരെ ചില പദ്ധതികൾ ഒരുക്കണം. പ്രാർത്ഥിക്കുന്ന ദൈവജനം ദൈവാത്മാവിൽ ശക്തമായി ഇന്ന് പകൽ തിരിച്ചറിയണേ. മൊറതക്കായി കറിയത്തില്ല ഈ വ്യത എന്തിനാ. എൻ്റെ ദൈവത്തിന് പറയാനൊരു ദൂതുണ്ട്, ആ രാജ്യത്തിലെ രണ്ടാമനാക്കുവാൻ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ആഗ്രഹം തോന്നി. അതിൻ്റെ ഇടയിൽ വേദനിക്കപ്പെടുന്ന അനുഭവങ്ങളുണ്ട്. കഴുകുമരം തയ്യാറാക്കുമ്പം ദൈവം ഇടപെടുന്നില്ല, മുദ്രമോതിരം കൊണ്ട് നിയമം ആമേൻ തയ്യാറാക്കുമ്പം ദൈവം ഇടപെടുന്നില്ല. പക്ഷേ എൻ്റെ സ്വർഗത്തിലെ ദൈവത്തിന് പറയാനോട് ദൈവത്തിൻ്റെ ദൂതുണ്ട് കേട്ടോ. അവിടെ എങ്ങും ദൈവത്തിൻ്റെ ഇടപാട് കണ്ടില്ലെങ്കിലും ഇന്നലെ വരെ ഉന്നതനാണെന്ന് കണ്ടവനെ ഒറ്റ വാക്കിനകത്ത് താഴെ എത്തിക്കുവാൻ ഒരു വിരുന്നതിവേഗതയിൽ വെളിപ്പെടാൻ പോകയാ. വിശുദ്ധ വചനം പറയുന്നു, ശത്രുക്കൾ കാണെ നിനക്കൊരു വിരുന്നൊരുക്കും, നിന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. അവനെ കാണിച്ചു തന്നെ ഒരു വിരുന്നിന്ന് രാത്രി ഒരുക്കപ്പെടാൻ പോകയാ. എന്തിനാ നിനക്കെതിരെ നിൽക്കുന്നവൻ തകരാതിരിക്കുന്നതെന്ന് അറിയാമോ? നിന്റെ മുമ്പിൽ ഒരു വിരുന്നിനെ സ്വർഗത്തിലെ ദൈവം വെച്ചിട്ടുണ്ട്, നിന്റെ മുമ്പിൽ ദൈവത്തിന്റെ പ്രവൃത്തിയെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശത്രു ജീവനോടെ ഇരിക്കുകയാ, നീ അധൈര്യപ്പെടേണ്ട. ഒരു വിരുന്നിനുള്ള കാലം നിനക്ക് വേണ്ടി ആഗ്രഹമായിരിക്കുകയാ. ദർശനമുള്ളവൻ ഇന്ന് രാത്രി പുറപ്പെടാൻ പോകയാ, വെളിപ്പാടുള്ളവൻ പുറപ്പെടാൻ പോകയാ. കാരാഗ്രഹത്തിൽ നിന്ന് ഒരു യോസഫ് പുറപ്പെട്ട പോലെ ഇന്ന് രാത്രി ഒരു പുറപ്പാടിന് വേണ്ടി ആരൊക്കെയോ ദൈവം സന്നദ്ധനാക്കുകയാ. സ്വർഗം പറയുകയാ, നിന്റെ കാരാഗ്രഹത്തിന്റെ കാലഘട്ടം തീരുകയാ, വേദനയുടെ കാലഘട്ടം തീരുകയാ, ദർശനങ്ങളുടെ പൂർത്തീകരണത്തിന്റെ പുറപ്പാടിലേക്ക് നിന്നെ എത്തിക്കാൻ എന്റെ ദൈവത്തിന്റെ കരം ചലിച്ചു തുടങ്ങുകയാ. നാം പലപ്പോഴും വിചാരിക്കാറുണ്ട്, ദർശനമുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിലനിൽക്കുന്നുണ്ട്, പക്ഷെ പലതും കാണുവാൻ കഴിയാതെ പല പ്രതിസന്ധികളുടെ ഇടയിൽ പതറി നിൽക്കുമ്പം എൻ്റെ സ്വർഗത്തിലെ ദൈവം നിങ്ങളോട് പറയുന്നു, നിങ്ങളെ പുറപ്പെടുവിക്കുവാൻ ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടാൻ പോകയാ. നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ ദൈവ സാന്നിധ്യം വെളിപ്പെടാൻ പോകയാ. മാനുഷിക ബുദ്ധിക്കതീതമായത് ഇന്ന് രാത്രി ദൈവം ചെയ്യാൻ പോകയാ. മാനുഷിക ചിന്തക്കതീതമായത് ഇന്ന് രാത്രി ദൈവം ചെയ്യാൻ പോകയാ. നിന്നെ പുറത്തു കൊണ്ടുവരാനുള്ളവനെ ഉയരത്തിലെ സ്വർഗത്തിലെ ദൈവം നീ ആയിരിക്കുന്നിടത്ത് വിടാൻ പോകയാ. നീ ആയിരിക്കുന്ന പ്രതിസന്ധി വിടാൻ പോകയാ. അവിടെ നിന്ന് നിന്നെ സജ്ജനാക്കിയ ദൈവം പുറത്തു കൊണ്ടുവരാൻ പോകയാ. ആരോടൊക്കെയോ ദൈവാത്മാവ് ഇന്ന് പകൽ ഇടപെടുകയാ. നിന്റെ പ്രതിസന്ധി ഘട്ടത്തിൽ ചിലതിനെ നിന്റെ അടുക്ക വിട്ടേച്ച നിന്റെ പുറപ്പാടിന് വേണ്ടിയുള്ള പദ്ധതി ദൈവം ആവിഷ്കരിക്കുകയാ. ഏറ്റെടുത്തോ, ഇന്ന് പകൽ ഏറ്റെടുത്തോ, ഈ രാത്രി ദൈവദിനം ഏറ്റെടുത്തോ. ഹത്തന ജഗനകമരകസിയ,
നിന്റെ ജീവിതത്തിന്റെ അനിനപ്പുറം തന്നെ എത്തിക്കാൻ ദൈവത്തിന്റെ കരം ഇടപെടും. ആർക്കൊക്കെയോ വേണ്ടി ഇന്ന് രാത്രി അക്കരം ചലിപ്പിക്കപ്പെടാൻ പോകയ. വിശുദ്ധ വചനത്തിൽ കിടക്കുന്നൊരു പദമുണ്ട്, യോസഫിനോടുകൂടെ യഹോവയുണ്ടായിരുന്നു. എപ്പോഴൊക്കെ ഉണ്ടായിരുന്നു? അവൻ്റെ സകല പ്രതിസന്ധി ഘട്ടങ്ങളിലും ഉയരത്തിലെ ദൈവം അവൻ്റെ കൂടെ വെളിപ്പാടോടെ കൂടെയിരുന്നു. സ്വത്രം വിശ്വസിക്കാൻ ഇത് പകൽ ദൈവത്തിൻ്റെ ജനം തയ്യാറായിക്കോ. നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ മുഴുവൻ നീ അറിയാത്തൊരു കരം നിന്റെ കൂടെ വെളിപ്പെടാൻ പോകയാ. പിൽക്കാലത്ത് നാം പറയും, അത് ദൈവസാന്നിധ്യമായിരുന്നല്ലോ, ദൈവത്തിൻ്റെ കരമായിരുന്നല്ലോ, എനിക്കന്നത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, പക്ഷേ ഇപ്പോൾ ഞാനത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാ. ദൈവം അറിയാത്തതൊന്നും നിന്റെ ജീവിതത്തിൽ അനുവദിക്കത്തില്ലെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതിൻ്റെ പിൻപിൽ എൻ്റെ ദൈവത്തിൻ്റെ തിരുഹിതമുണ്ടെങ്കിൽ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കപ്പെടുന്നെങ്കിൽ, എന്നും നിന്റെ അന്ത്യം കഷ്ടത കൊണ്ട് തീരത്തില്ല, എന്നും നിന്റെ ജീവിതം അപമാനം കൊണ്ട് തീരത്തില്ല. അതിൻ്റെ ഇടയിൽ നിന്ന് ഒരു രാജാവിനെ പോലെ പുറത്തു വരാൻ വിശ്വസിക്കുക ദൈവജനമേ. ഇന്ന് മകൾ ദൈവം നിന്നെ പുറപ്പെടുവിക്കാൻ പോകയാ. നിന്റെ സകല കഷ്ടതയിൽ നിന്ന് ദൈവം നിന്നെ പുറപ്പെടുവിക്കാൻ പോകയാ. രോഗങ്ങളിൽ നിന്ന് പുറപ്പെടുവിക്കാൻ പോകയാ. ദൈവജനം, ദൈവാത്മാവി തിരിച്ചറിഞ്ഞോ, ഒരു പുറപ്പാടിന് വേണ്ടിയുള്ള കാഹളം ഇന്ന് രാത്രി ഞാൻ ആത്മാവി കേൾക്കുന്നുണ്ട്. പിശാച് പറഞ്ഞു, ഇനി ഒരിക്കലും നീ മുന്നോട്ട് പോകത്തില്ല, നിന്റെ കുടുംബം ഒരു സ്റ്റെപ്പ് വയ്ക്കത്തില്ല, പക്ഷെ സ്വർഗം പറഞ്ഞു, ഞാൻ നിന്നെ പുറപ്പെടുവിക്കാൻ പോകയാ, ഒരു പുതിയ യാത്രയ്ക്ക് നിന്നെ സന്നദ്ധനാക്കാൻ പോകയാ. ആരോടൊക്കെയോ ദൈവാത്മാവ് വ്യക്തമായി ഇന്ന് രാത്രി ഇടപെടുന്നു, ഇതിൻ്റെ അകത്ത് പ്രവേശിക്കപ്പെട്ടതുവരെയുള്ള യാത്രയെ ദൈവം തിരുത്തി മാറ്റിയേച്ച് ഇതിൻ്റെ അകത്ത് നിന്ന് പുറത്തു പോകുമ്പോൾ ഇതുവരെ നിങ്ങൾ വെക്കാത്ത ചില പുതിയ സ്റ്റെപ്പുകൾ ദൈവം നിങ്ങളെ കൊണ്ട് വെപ്പിക്കാൻ പോകയാ. നിനക്ക് കഴിയാത്തത് ഇന്ന് രാത്രി ദൈവം ചെയ്യാൻ പോകയാണെന്ന് നിന്റെ ബുദ്ധി മാറിനിൽക്കുന്നിടത്ത് ആത്മാവിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകയാ. നിന്റെ ചിന്ത അടയുന്നിടത്ത് വഴിതിരിച്ചു വിടുന്നു. ആരോടൊക്കെയോ ദൈവാത്മാവ് ഇന്ന് പകൽ പറയുന്നു, വഴി മാറി ഒരു അനുഗ്രഹം നിന്റെ മേൽ വെളിപ്പെടാൻ പോകയാ, വഴി മാറി ഒരു യാത്ര നിനക്ക് വേണ്ടി വെളിപ്പെടാൻ പോകയാ, വഴി മാറി ഒരു നന്മ നിനക്ക് വേണ്ടി വെളിപ്പെടാൻ പോകയാ. ദൈവാത്മാവിന്റെ കരം ഇതിനകത്ത് ചലിച്ചുകൊണ്ടിരിക്കുകയാ. ഏതൊക്കെയോ വ്യക്തികളെ ദൈവാത്മാവ് തൊട്ടുകൊണ്ടിരിക്കുകയാ. ഒരു യാത്രയ്ക്ക് വേണ്ടി, ഒരു പുറപ്പാടിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവവൈതലേ, ഇന്ന് രാത്രി ദൈവമത വരുത്താൻ നിന്റെ മേൽ അവന്റെ സാന്നിധ്യത്തെ വെളിപ്പെടുത്താൻ പോകയാ. വിശ്വസിക്കുന്ന ജലത്തിന്റെ മേൽ ഈ ഇരിപ്പിടത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ തീയിറങ്ങി നിന്നെ തൊടുന്നത് ഞാൻ കാണുകയാ. ദൈവത്തിന്റെ അഭിഷേകം ഇറങ്ങി സ്പർശിക്കുന്നത് മോശയോടും പറഞ്ഞു, ജനത്തോടും പറഞ്ഞു, ഇല്ല, ഇവിടം കൊണ്ട് യാത്ര അവസാനിക്കുന്നില്ല. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ പറയുന്നു, നിങ്ങളുടെ യാത്ര ഇവിടം കൊണ്ട് തീരത്തില്ല, നിങ്ങളുടെ യാത്ര ഇന്ന് രാത്രി പുതിയൊരു യാത്രയായി പുറപ്പെടുവിക്കാൻ പോകയാ. പിശാച് പറഞ്ഞ് അവസാനിച്ചു, ഇനിയൊരു സ്റ്റെപ്പ് മുന്നോട്ടില്ല. നഷ്ടങ്ങളുടെ കണക്കല്ലാതെ മറ്റൊന്നും പറയാനില്ല, വേദനകളുടെ കണക്കല്ലാതെ മറ്റൊന്നും പറയാനില്ല, പക്ഷേ എൻ്റെ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, ഇല്ല കേട്ടോ, നിന്റെ അകത്ത് ദൈവം മുന്നമേ വെളിപ്പെടുത്തിയ വാഗ്ദത്തങ്ങൾ സാന്നിധ്യത്താൽ നീ പ്രാപിച്ചെടുക്കാൻ പോകയാ. യാക്കോബെ, അമ്മായിയപ്പൻ്റെ ഭവനം കൊണ്ട് നീ അസ്തമിക്കത്തില്ല, അമ്മായിയപ്പൻ്റെ വാക്കുകൊണ്ട് നീ തകർന്നു പോകത്തില്ല, നിന്റെ നന്മ വഴിയാധാരമാകത്തില്ല. നിന്നെ മടക്കി വരുത്തുവാൻ കഴിവുള്ളതൊന്ന് നീ പോലും അറിയാതെ നിന്റെ കൂടെ ഇരിപ്പുണ്ട്. കാലം എത്ര കഴിഞ്ഞാലോ നിന്നെ പുറപ്പെടുവിച്ചു കൊണ്ടുവരാൻ, സമയം എത്ര മാറിയാലോ നിന്നെ തിരിച്ചു കൊണ്ടുവരാൻ നീ അറിയാതെ നിന്റെ പ്രാർത്ഥനാ മുറിയിൽ ഇറങ്ങുന്ന ദൈവ സാന്നിധ്യം. വിശ്വസിച്ചോ, വിശ്വസിച്ചോ, ദൈവാത്മാവ് ചെയ്യാൻ പോകയാ ഇന്ന് രാത്രി. ആർക്കൊക്കെയോ വേണ്ടി സ്വർഗം അത് ചെയ്തു തുടങ്ങുകയാ. ഇന്ന് ഇന്ന് പകൽ ദൈവത്തിന്റെ നിയോഗം വെളിപ്പെടുന്നത് ഞാൻ ദൈവാത്മാവി കാണുകയാ. പുറപ്പെടാൻ കഴിയാതെ അടച്ചു വച്ച ജലതിനെ ദൈവാത്മാവ് തകർത്തു മാറ്റി ഇപ്പോൾ ഒരു ദൈവ സാന്നിധ്യ നിന്റെ മേൽ ഇറങ്ങുന്നത് ഞാൻ കാണുകയാ. ഒരസാധാരണമായ പിടിച്ചോ.
യാത്രകളെ തടഞ്ഞ വഴികളെ തടഞ്ഞ പദ്ധതികൾക്ക് വിരാമം കുറിച്ച ദൈവപ്രവൃത്തിയെ റബനഗസിയ ഓ വെല്ലുവിളിയായി ജീവിതത്തിൽ എടുത്തു കളഞ്ഞ ചിലത് ഇന്ന് രാത്രി വിട പറയുകയാ. നിന്നെ പുറപ്പെടുവിക്കാൻ നിന്റെ കാലുകൾക്ക് ദൈവമായി ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി നിന്റെ കുടുംബത്തിന് മുൻപേ. കമോൺ കമോൺ റിസീവ് ചെയ്തു. ഒരു വലിയ ദൈവ സാന്നിധ്യം ഇതിനകത്ത് റിലീസാകയാ. ഇതുവരെ കാണാത്തത് ഈ സഭയുടെ മേൽ ആ റബന സിയന്തര ഇരിക്കുന്ന ഇരിപ്പിടത്തെ ദൈവത്തിന്റെ ശക്തി ഇറങ്ങിക്കൊണ്ടിരിക്കുക. ദൈവ സാന്നിധ്യമുള്ള ദൈവജനം ആത്മാവിൽ എപ്പോൾ ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിയുന്നു അവിടെ നമ്മുടെ യാത്രകളെ ദൈവം തുടരാൻ അനുവദിക്കും. അവിടെ നമ്മുടെ അനുഗ്രഹങ്ങളെ തുടരുവാൻ സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കും. ഒരു യെരിഹോ വന്നെന്ന് വിചാരിച്ചോ, യോർദാൻ വന്നെന്ന് വിചാരിച്ചോ, അമാലേക്കൻ വന്നെന്ന് വിചാരിച്ചോ, നിന്റെ യാത്രകളെ തടയുവാൻ ആർക്കും കഴിയത്തില്ല. നിന്റെ നിയോഗങ്ങളെ തടയുവാൻ ഈ ഉലകത്തിൽ ആർക്കും കഴിയത്തില്ല. ഒരു ഹെരോദാവ് എഴുന്നേറ്റാൽ റോമൻ സാമ്രാജ്യത്തിന്റെ ശക്തികൾ ശക്തിയുക്തം വചനത്തിനെതിരെ എഴുന്നേറ്റാൽ ദൈവത്തിന്റെ പദ്ധതികൾക്കെതിരെ ഒരു ഡൊമീഷൻ എഴുന്നേറ്റാൽ ദൈവത്തിന്റെ വചനത്തെ തടയിടാൻ കഴിയത്തില്ല. കാര്യം എന്തെന്നറിയാമോ? ഇത് ഉയരത്തിൽ നിന്ന് വന്നതാകയാൽ ഉയരത്തിലെ സാന്നിധ്യം നിന്റെ മേൽ ഉള്ളതാകയാൽ നിന്റെ വെളിപ്പാടിനെയോ നിന്റെ വാഗ്ദത്തത്തെയോ തടയാൻ ആത്മാവി തിരിച്ചറിയ കേട്ടോ. ഓ വചനത്തെ തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇന്ന് രാത്രി നിന്നെ തടയാൻ കഴിയത്തില്ല. വചനത്തെ തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ ക്രിസ്തുവിനെ തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ ക്രിസ്തുവിനെ തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ രാത്രി നിന്നെ തടയാൻ കഴിയത്തില്ല. സ്പർശിക്കുകയാ സ്പർശിക്കുകയാ പരിശുദ്ധന്ന വരയ്ക്കോ സ്പർശിക്കുകയാ. ക്രിസ്തുവിനെ തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ നിന്നെ തടയാൻ ഇന്ന് രാത്രി കഴിയത്തില്ല. ക്രിസ്തുവിനെ മരണത്തിൽ തടയാൻ ശത്രുവിന് കഴിഞ്ഞില്ലെങ്കിൽ മൂന്നാം നാൾ ഒരു ഉയർത്തെഴുന്നേൽപ്പ് വെളിപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി ശവക്കോട്ടയിൽ നിന്ന് ഒരു പുറപ്പാട് വെളിപ്പെട്ട പോലെ നിനക്ക് വേണ്ടി ഒരു പുറപ്പാട് ഈ രാത്രി സംഭവിക്കാൻ പോകയാ. ജീസസ് ക്രിസ്തുവിനെ തടയാൻ മരണത്തിൻ്റെ ആധിപത്യങ്ങൾക്കോ സാമ്രാജ്യത്തിൻ്റെ ശക്തികൾക്കോ കാലഘട്ടത്തിൽ വാഴുന്ന ശത്രുവിൻ്റെ സൈന്യത്തിനോ കഴിഞ്ഞില്ലെങ്കിൽ ഇന്ന് രാത്രി ഇതിൻ്റെ നടുവിലിരിക്കുന്ന ദൈവജനത്തോട് ഞാൻ ആത്മാവി പറയാം, നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യം പുനരുത്ഥാനത്തിൻ്റെ ശക്തിയാ. പുനരുത്ഥാനത്തിൻ്റെ ശക്തി നിന്റെ മേലുണ്ടെങ്കിൽ മരണത്തിൻ്റെ കോട്ടകൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. മരിച്ചാലും അതിനെ തകർത്തു മാറ്റിക്കൊണ്ട് അതിനെ ഉടച്ചു മാറ്റിക്കൊണ്ട് പുറത്തു വരാൻ കഴിയുന്ന ദൈവ സാന്നിധ്യമാ പുതിയ നിയമസഭയുടെ മേൽ പൗലോസിന്റെ വെളിപ്പാടി കിടക്കുന്നതെങ്കിൽ ഇന്ന് രാത്രി അത് നിന്റെ മേൽ വെളിപ്പെട്ടിരിക്കോ. പുനരുത്ഥാനത്തിന്റെ സാന്നിധ്യം ആ ഹാ 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 ശിക്കാനാദിയ യുവാത്മാവിന്റെ ശക്തി ഇതിന്റെ നടുവിൽ അക്ഷരാർത്ഥത്തിൽ ഇറങ്ങുന്ന ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. അക്ഷരാർത്ഥത്തിൽ ഇതിന്റെ നടുവിൽ ദൈവത്തിന്റെ കരം ചലിക്കുന്ന ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാ. ആർക്കൊക്കെയോ വേണ്ടി ഇന്ന് പകലില് ചില മേഘങ്ങൾ മാറിപ്പോകുന്നത് ഞാൻ കാണുകയാ. ആർക്കൊക്കെയോ വേണ്ടി ചില മഴ ഇന്ന് രാത്രി പെയ്യാൻ പോകയാ. റിബനജകനകടകസിയ കമാണത് റിസീവ് ചെയ്ത് തുടങ്ങിക്കോ. നിന്റെ മുമ്പിൽ അത് വെളിപ്പെടാൻ പോകയാ. ഇതിന്റെ നടുവിൽ എഴുന്നേറ്റു പോകുന്നതിന് മുമ്പേ ഒരു അഭിഷേകത്തിന്റെ കര നിന്റെ മുമ്പിൽ യാത്ര തുടരാൻ എല്ലാം അവസാനിച്ചെടുത്തു നിന്ന് ഇനി ചലിക്കത്തില്ലെന്ന് പറഞ്ഞെടുത്തു നിന്ന് എൻ്റെ സ്വർഗത്തിലെ ദൈവം നിന്നെ യാത്രയെ അനുവദിച്ച് നിന്നെ ചലിപ്പിക്കാൻ ദൈവത്തിൻ്റെ നിയോഗമായി വെളിപ്പെടാൻ പോകയാ. ദൈവ സാന്നിധ്യം വന്നാൽ നമുക്കൊരു പുറപ്പാടുണ്ട്. അടുത്ത വചനം ഇങ്ങനെയാ പറയുന്നത്, ദൈവ സാന്നിധ്യമുള്ള ദൈവജനത്തെ നോക്കി സ്വർഗം പറയുന്നു, നീ വിശേഷതയുള്ള ഒരു ജാതിയായിരിക്കും. ചേർന്നെന്ന് പറഞ്ഞ് വിശേഷതയുള്ള ജാതി എന്ന് ഒരു പാട്ടുണ്ട്. ആ പാട്ടിൽ ഇങ്ങനെയാ പാടുന്നത്, ഇതുപോലൊരു അങ്ങനൊന്നും അല്ല വചനം പറഞ്ഞിരിക്കുന്നത്. ആ പാട്ട് കേൾക്കുമ്പോഴേ നമുക്ക് ഏതാണ്ട് വിഷമം വരും. ഇതുപോലൊരു ജാതി വചനം പറഞ്ഞിരിക്കുന്നത് ഇതുപോലൊരു ജാതി എന്നല്ല, വിശേഷതയുള്ളൊരു ജാതി. സ്തോത്രം. ഇന്ന് രാത്രി ഇതിൻ്റെ നടുവിലിരിക്കുന്നതിനെ നോക്കി സ്വർഗത്തിലെ ദൈവം നിന്നെ വിളിക്കുന്ന പേരാ വിശേഷതയുള്ള ജാതി. ഞാൻ ഈ വചനത്തിനകത്ത്
ഒരു പദം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. നമ്മൾ കേട്ടിട്ടുള്ള പദമാണ്, തൻ്റെ ജനം യാത്ര തിരിക്കുമ്പോൾ അവരുടെ കാലിൽ സ്വർഗത്തിലെ ദൈവം ചെരുപ്പിട്ട അവരെ വിട്ടത് അല്ലേ. അവരുടെ ചെരുപ്പ് പോലും തേഞ്ഞില്ലെന്നാണ് വചനത്തിൽ വായിക്കുന്നേ. സ്തോത്രം. അങ്ങനെയൊക്കെ ഒരു കാലഘട്ടം ഇന്നുണ്ടായിരുന്ന വലിയ സന്തോഷമായിരുന്നു നമുക്ക്. പ്രത്യേകിച്ച് നമ്മുടെ സഹോദരന്മാർക്ക് ഇച്ചിരി സന്തോഷമാകും, കാരണം ഏറ്റവും കൂടുതൽ ചെരുപ്പ് മേടിക്കുന്നതും ഫാഷൻ നോക്കുന്നതും സഹോദരിമാരാണല്ലോ. സഹോദരന്മാരൊക്കെ ഒരു ചെരുപ്പിട്ടാൽ അത് തേഞ്ഞ് തീരുന്നത് വരെ അത് ഇട്ടുകൊണ്ട് നടക്കും. ചിലർ ചിരിക്കുക, കൃത്യം ദൂതാവാസേ. എന്നാൽ അന്ന് നോക്കിക്കോണേ, ഈ ചെരുപ്പ് മാറേണ്ടി വന്നില്ല. അവരെ ചെരുപ്പിട്ട് തന്നെ ദൈവം പുറപ്പെടുവിച്ചെന്ന് വായിക്കുമ്പം എൻ്റെ മനസ്സിനകത്തൊരു ചിന്ത കയറി. എൻ്റെ പ്രിയരെ, ഓരോ ദിവസം കഴിയുമ്പം വളർച്ചയുണ്ടാകുന്നില്ലേ? ഓരോ ആണ്ട് കഴിയുമ്പോഴും വളർച്ച മനുഷ്യ ശരീരത്തിൽ നടക്കുന്നില്ലേ? എന്നോട് സ്വർഗത്തിലെ ദൈവം പറഞ്ഞൊരു പദമുണ്ട്, അവരുടെ ചെരുപ്പ് തേക്കുക മാത്രമല്ല, പ്രായം കൂടുമ്പം ചെരുപ്പിൻ്റെ അളവിനെ വരെ സ്വർഗത്തിലെ ദൈവം സെറ്റ് ചെയ്താ വിട്ടത്. എൻ്റെ ദൈവം മുക്കാ ചെരുപ്പിട്ട് തന്നെ ജനത്തെ നടത്തത്തില്ല. നല്ലൊരാമയും പറഞ്ഞേ, അതെന്റെ ദൈവത്തിന് മോശക്കേടാ. ഇന്ന് പകൽ ഇതിന്റെ നടുവിൽ നിൽക്കുന്നവരോട് ഞാൻ ദൈവാത്മാവി പറയാം, 5 വയസ്സുള്ള കൊച്ചിനെ ചെരുപ്പിട്ട് ആമൻ നടത്തിയെങ്കിൽ, അതിനൊരു 20 വയസ്സ് കഴിഞ്ഞെങ്കിൽ, 40 വർഷമല്ല യാത്ര മരുഭൂമിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്, അതിനൊരു 25 വയസ്സ് ആമൻ ആയപ്പോഴും ദൈവം ചെരുപ്പ് മാറ്റിക്കൊടുത്തില്ല. അവൻ ഇട്ടതിന്റെ മേൽ അളവിന് വ്യത്യാസം വരുത്തി അവനെ മടി കൂടാതെ ദൈവം നടത്തിയതെങ്കിൽ ഇന്ന് പകൽ വിശ്വസിക്കാൻ തയ്യാറാകാം. നിന്റെ മേൽ വെളിപ്പെട്ടിരിക്കുന്ന അഭിഷേക കാലം എത്ര കഴിഞ്ഞാലോ ശക്തിയോടെ അത് വെളിപ്പെടത്തക്കവണ്ണ ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായാൽ മുടക്കം വരാതെ ചില അനുഗ്രഹം നിനക്ക് വേണ്ടി ദൈവം അയക്കാൻ പോകയാ. വിശേഷതയുള്ള ജാതി, ഇതിന്റെ നടുവിലിരിക്കുന്നവരുടെ പേരാ വിശേഷതയുള്ള ജാതി. ഈ ജാതിക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം ചെയ്തത്, മനുഷ്യന്റെ കരങ്ങൾ കൊണ്ട് നിർമ്മിക്കാത്ത ആഹാരം അവരെ സ്വർഗത്തിലെ ദൈവം അവർക്ക് കൊടുത്തു. സ്തോത്രം. പുതിയ നിയമത്തിലും അത് വെളിപ്പാടോടെ കിടക്കുന്നു. 2 ഭാഗങ്ങളും ഇന്ന് രാത്രി ചിന്തിച്ചേ പറ്റത്തുള്ളൂ. 2 ഭാഗങ്ങൾക്കും പ്രാധാന്യതകളുണ്ട്. സ്തോത്രം. ചിലർ ആമേൻ ഒരു 2 വർഷം മുമ്പേ പ്രസംഗിക്കാൻ തുടങ്ങി, പഴയ നിയമം വേണ്ട. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവർ പ്രസംഗിക്കാൻ തുടങ്ങി, സങ്കീർത്തനം വേണ്ട. ഇനി അടുത്ത റീസൻ്റ്ലി അവർ പറയും പുതിയ നിയമോ വേണ്ട. അവൻ അനുഗ്രഹമാണ്. എതിർക്കുന്നവന്റെ ശാപം പറയുമ്പോഴോ ദൈവകൃപ നിൽക്കുന്നവന്റെ അനുഗ്രഹമാ പറയുന്നതെങ്കിൽ ഇതിനെ മാറ്റാൻ ആർക്കും കഴിയത്തില്ല, ഇതിനെ നീക്കാൻ ആർക്കും കഴിയത്തില്ല. സ്തോത്രം. ആ ഭാഗത്തിലേക്കൊന്നും ഇന്ന് രാത്രി ഞാൻ കടക്കുന്നില്ല. അവിടം കൊണ്ട് എൻ്റെ പ്രതിഷേധം ഞാൻ നിർത്തി ഇന്ന് രാത്രി വചനത്തിൻ്റെ അകത്തേക്ക് ഞാൻ തിരിച്ചു പ്രവേശിക്കുകയാ. എന്ത് പ്രിയരെ, അതിൻ്റെ അർത്ഥം എന്തെന്നറിയാമോ? ആമൻ. പിന്നെ ചിലർക്കൊരു പ്രശ്നമുണ്ട്, 91-ാം സങ്കീർത്തനം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലെ ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത കാര്യമാണ്. ഇനി പിള്ളാരി വല്ലോ അത് കീറിക്കളഞ്ഞാൽ പിന്നെ അവർ തലകറങ്ങി താഴെ വീഴും, കാരണം പലരും പിടിച്ചു നിൽക്കുന്ന 91-ാം സങ്കീർത്തനത്തിലേക്കാണ്. ഇന്ന് രാത്രി ഞാൻ ദൈവാത്മകൃപയോടെ പറയാം, നീ ആ സങ്കീർത്തനത്തെ മാത്രം പിടിച്ചുകൊണ്ട് നിൽക്കാതെ മുഴുവൻ വായിക്കണമെന്നാണ് ഇന്ന് രാത്രി ഞാൻ പറയുന്നേ. നല്ലൊരാമയും പറഞ്ഞാട്ടെ. ചിലർക്ക് വെളിപ്പാട് പുസ്തകവും ക്രോധകലശവും ഒക്കെ കാണുമ്പോൾ ചിലർ പറയും ഇതൊന്നും നമ്മളോടുള്ള ദൂതല്ല. സ്തോത്രം. ഇതൊന്നും വെളിപ്പെടരുത്. വിശുദ്ധ തിരുവചനത്തിൽ സങ്കീർത്തനത്തിലാണെങ്കിലും സംഖ്യാപുസ്തകത്തിനാണെങ്കിലും ആമേൽ ലേഖനങ്ങൾക്കാണെങ്കിലും ഒരുപോലെ പ്രാധാന്യം ദൈവം വെച്ചിട്ടുണ്ട്. അതിൽ യാതൊരു വിധ മാറ്റങ്ങളും ഇല്ലാത്തതാ. ഇന്ന് രാത്രി നമ്മൾ ജീവിക്കുന്നതും പുതിയ നിയമ കാലഘട്ടത്തിലാണ്. പുതിയ നിയമ വെളിപ്പാടി തന്നെയാ. അതിൻ്റെ അർത്ഥം പഴയത് നീ ഒന്നറിയണം. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പഴയതുണ്ട്, ക്രിസ്തുവിനെ കണ്ടപ്പോഴ അവൻ പുതിയതായി മാറിയത്. നല്ല സ്തോത്രം പറഞ്ഞാട്ടെ. പുതിയതായി മാറിയതെങ്കിലും ഇടയ്ക്കൊക്കെ പഴയത് നമ്മൾ ഓർമ്മിക്കാറുണ്ട്. ചിലരോടൊക്കെ പിടിച്ചു നിർത്തി പറയും, പഴയ കാലത്ത് ഞാൻ ആരായിരുന്നു നിങ്ങൾക്കറിയാമോ? നല്ല സ്തോത്രം പറഞ്ഞേ. പഴയ കാലത്ത് എൻ്റെ ദൈവം ആരാന്ന് നിങ്ങളൊന്ന് അറിയണം. ഇന്നത്തെ കാലത്ത് ദൈവം ആരാന്ന് അറിയണം. നാളെ എൻ്റെ ദൈവം ആരാന്ന് നീ അറിയണം, എന്നിട്ടേ ദൈവത്തെ ആരാധിക്കാവുള്ളൂ. ചിലർക്ക് ഇന്നത്തെ മാത്രം കർത്താവിനെ മതി, പോരാ. നാളെ ആരാണെന്ന് നീ അറിയാതെ ഇന്ന് രാത്രി ഇവിടം വിട്ടു പോകരുത്. ഈ യുഗം കൃപയുടെ യുഗം അവസാനിച്ചാൽ അടുത്ത ഒരു യുഗം വെളിപ്പെടാൻ പോകയാ, ദൈവത്തിന്റെ നീതിന്യായ കോടതിയുടെ യുഗം. ആ യുഗത്തിനകത്തുനിന്ന് ഒഴിഞ്ഞു മാറാൻ ആർക്കും കഴിയത്തില്ല, അതിനകത്തുനിന്ന് നീക്കം വരാതിരിക്കത്തില്ല. അടുത്തത് എന്തെന്ന് നീ അറിഞ്ഞു മാത്രമേ ഇന്ന് രാത്രി ജീവിക്കാവുള്ളൂ. സ്തോത്രം. നല്ല സ്തോത്രം പറഞ്ഞാട്ടെ.
ഇന്ന് രാത്രി ആരെയും ഭയപ്പെടുത്താനോ ഭീതിപ്പെടുത്താനോ അല്ല ഞാൻ പറഞ്ഞത്. ഈ കൃപയുടെ യുഗത്തിന് ശേഷം ഒരു നീതിന്യായ കോടതിയുടെ മുമ്പാകെ നാം എല്ലാവരും ചെന്ന് നിൽക്കേണ്ടുന്ന സമയങ്ങൾ അക്കതമാകാൻ പോകയാ. ഉയരത്തിലെ ദൈവം ഇന്ന് രാത്രി നമ്മോട് ദയ കാണിച്ചതും കനിവ് കാണിച്ചതും കൃപ കാണിച്ചതും നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തുള്ള ആമേൻ പ്രത്യേകമായിരിക്കുന്ന ദൈവത്തിൻ്റെ ആമേൻ കരുണ കൊണ്ടും മാത്രമാണെങ്കിൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നവരോട് പറയാം, നാളത്തെക്കുറിച്ച് നീ വിചാരപ്പെടരുതെന്ന് പറയുമ്പോൾ തന്നെ നാളെയെക്കുറിച്ചുള്ള ദൈവപദ്ധതിയെ നീ ചിന്തിക്കണം. നിന്റെ മാനുഷിക കാര്യങ്ങളെ നീ ഓർക്കണ്ട. നാളെ നിന്റെ തലമുറയ്ക്ക് വേണ്ടി എന്ത് കരുതുമെന്ന് നീ വിചാരിക്കണ്ട. നിനക്ക് വേണ്ടി എന്ത് നടക്കുമെന്ന് വിചാരിക്കണ്ട. പക്ഷെ നീ ഒന്ന് ഓർക്കേണ്ടുന്ന ഒരു വിഷയമുണ്ട്, അതിവേഗതയിൽ എൻ്റെ യേശു മടങ്ങി വരാൻ പോകയാ. അത് നീ മറക്കാതെ ഇരുന്നെങ്കിലേ പറ്റത്തുള്ളൂ. എൻ്റെ യേശുവിൻ്റെ വരവ് അതിവേഗതയിൽ വെളിപ്പെടാൻ പോകയാണ്. സ്തോത്രം. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവജനത്തോട് പറയാം, ജീവന്റെ പുസ്തകത്തിൽ നിങ്ങളുടെ പേരെഴുതിയിട്ടുണ്ടെങ്കിൽ നിന്റെ ഒരു പനി മാറാതെ നീ മരണപ്പെട്ടാലും എൻ്റെ ദൈവത്തിനൊരു വിഷയമല്ല. നല്ല സ്തോത്രം പറഞ്ഞേ. നിന്റെ തലവേദന മാറാതെ നീ മരിച്ചാലും ആമേൻ വിഷയമല്ല പ്രിയരെ. എന്നാൽ നീ എൻ്റെ കർത്താവിനെ കാണാതെ കേവലം ഒരു രോഗസൗഖ്യം മാത്രം ഏറ്റെടുത്ത് മടങ്ങിപ്പോകരുത് കേട്ടോ. നിത്യതയിൽ നിന്നെ എത്തിക്കുവാൻ കഴിവുള്ളവൻ്റെ കരം ഇന്ന് രാത്രി ഇതിന് നടുവിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞ എൻ്റെ കേവലം ഭൗതിക നേട്ടങ്ങൾക്കപ്പുറത്ത് എൻ്റെ ആത്മാവിനെ നിത്യതയിൽ എത്തിക്കാൻ കഴിയുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ ആ മുട്ടുമടക്കുന്നതെങ്കിൽ ഇന്ന് രാത്രി അടുത്തു വന്ന ഈ കാലഘട്ടത്തിനകത്ത് ദൈവിക നിത്യതയെക്കുറിച്ചുള്ള വെളിപ്പാട് നമ്മുടെ ഉള്ളിൽ ഇന്ന് രാത്രി ഒന്ന് പ്രാപിക്കണം. ഈ ജാതിയുടെ പേരാ വിശേഷതയുള്ള ജാതി. സ്തോത്രം. ദൈവമെല്ലാം കരത്തി കൊണ്ട കൊടുക്കുന്ന ജാതി. ഇന്ന് രാത്രി വിശ്വസിക്കാൻ തയ്യാറായിക്കോ കേട്ടോ. ആമേൻ. ചിലരൊക്കെ പറയോ, ചില നമ്മുടെയൊക്കെ ചിന്ത വരും കാക്കയെ കൊണ്ട് ദൈവം അത്ഭുതം ചെയ്യിപ്പിക്കുകയാ. അതിൻ്റെ പേരെന്നാണെന്നറിയാമോ? ഇന്ന് രാത്രി ഈ കാലഘട്ടത്തിൽ അതൊന്നും നമ്മുടെ ബുദ്ധിയിൽ താങ്ങാൻ കഴിയാത്തതാ. പക്ഷേ എൻ്റെ ദൈവം തീരുമാനിച്ചാൽ നമ്മുടെ ചിന്തകൾക്ക് അതീതമായി ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം വെളിപ്പെടാൻ പോകയാ. ഒരു താടിയെല്ല് കിട്ടിയാൽ കൊന്നുകളയാൻ കഴിയുന്ന ഒരു അധികാരം ഭക്തനായിരിക്കുന്നവൻ്റെ മേൽ ദൈവം കൊടുത്തെങ്കിൽ ഇതിൻ്റെ പേരാ വിശേഷതയുള്ള ജാതി. വിശ്വസിക്കാൻ ഇന്ന് രാത്രി തയ്യാറായിക്കോ കേട്ടോ. ഒരു ചെറിയ കല്ലുകൊണ്ട് എതിരായിരിക്കുന്നവൻ്റെ തലയെ ആഞ്ഞെറിഞ്ഞവനെ തകർക്കാൻ കഴിഞ്ഞെങ്കിൽ അതിൻ്റെ അർത്ഥം ആ കല്ലിലല്ലൊന്നും വെളിപ്പെട്ടത്, അതിൻ്റെ പുറത്തൊരു വിശേഷത അഭിഷേകത്താൽ ദൈവ സാന്നിധ്യത്താൽ ഒരുവൻ്റെ മേൽ ദൈവം കൈമാറിയെങ്കിൽ ഇന്ന് രാത്രി ആരോടോ ദൈവം ഇടപെടുകയാ. നിന്റെ വിഷയങ്ങളുടെ മേൽ ദൈവ സാന്നിധ്യം ഇറങ്ങി ചില വിടുതലായി വെളിപ്പെടാൻ പോകയാ. ഇന്ന് രാത്രി ഇതിൻ്റെ അകത്ത് വിശേഷതയുള്ള ജാതി എഴുന്നേറ്റ് പുറത്തു വരാൻ പോകയാ. അഭിഷേകമുള്ള ജാതി ഇതിൻ്റെ അകത്തു നിന്ന് സ്വർഗം പുറത്തു കൊണ്ടുവരാൻ പോകയാ. പുതിയ നിയമ വെളിപ്പാടിലേക്ക് വരാം. വിശേഷതയുള്ള ജാതിയെ നിങ്ങൾ നോക്കുക. ശരീരം മുഴുവൻ ബന്ധിക്കപ്പെട്ട് കാരാഗ്രഹത്തിനകത്ത് കിടക്കുമ്പോഴും ദൈവകൃപയോടെ അർദ്ധരാത്രി പ്രാർത്ഥിച്ച് പാടി ദൈവത്തെ സ്തുതിക്കുന്ന ജാതിയെ നോക്കുക. വേദന വന്ന തകർന്ന് ജീവിതം അവസാനിപ്പിക്കാമെന്ന് ഈ ഉലകത്തിൽ പലരും ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ വിശേഷതയുള്ള നിനക്കറിയാം, വേദന വരുന്ന രാത്രിയിൽ ദൈവസന്നിധി ഞാൻ മുട്ടുമടക്കി ആരാധിച്ചു തുടങ്ങിയാൽ ഞാൻ അറിയാത്തൊരു വിടുതൽ എനിക്ക് വേണ്ടി വെളിപ്പെടുത്താൻ എൻ്റെ ദൈവത്തിന് അറിയാമെന്ന് തിരിച്ചറിയുന്ന ഒരു ജാതി ഇതിൻ്റെ നടുവിൽ എഴുന്നേറ്റു വരട്ടെ. പ്രിയരെ, ഇതിൻ്റെ പേരാ വിശേഷതയുള്ള ജാതി. പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നിരിക്കുമ്പോഴും അടുത്ത പകലത്തെ എന്ത് സംഭവിക്കുമെന്നറിയാതെ വേദകൾ അകത്ത് കയറിയിരിക്കുമ്പോഴും അതിൻ്റെ ഇടയിലും ദൈവത്തെ സ്തുതിക്കുന്നവൻ്റെ പേരാ വിശേഷതയുള്ള ജാതി. തിളച്ച എണ്ണയുടെ അകത്തേക്ക് വാഗ്ദത്തമുള്ള യോഹന്നാനെ വലിച്ചെറിയുമ്പോഴും അതിൻ്റെ അകത്തു നിന്നും ശരീരത്തിന് പോറലേൽക്കാതെ പുറത്തു വന്നെങ്കിൽ അവൻ്റെ പേരാ വിശേഷതയുള്ളവൻ. വിശ്വസിക്കാൻ ദൈവജനം ഇന്ന് രാത്രി തയ്യാറായിക്കോ. മറ്റുള്ളവരിൽ ഇല്ലാത്തതെന്തോ ദൈവ സാന്നിധ്യം കൊണ്ട് ഇന്ന് രാത്രി നിന്റെ മേൽ വരാൻ പോകയാ. മറ്റുള്ളവർക്ക് കാണാൻ കഴിയാത്തതെന്തോ ദൈവ സാന്നിധ്യം കൊണ്ട് നിന്റെ കുടുംബത്തിൽ വെളിപ്പെടാൻ പോകയാ. നിങ്ങളുടെ ശുശ്രൂഷയിൽ അത് വെളിപ്പെടാൻ പോകയാ. ഇന്ന് രാത്രി വിശ്വസിക്കാൻ കഴിയുന്നവർ ദൈവസനി സമർപ്പിച്ചു കൊടുക്കാമെങ്കിൽ ഈ രാത്രി ദൈവ സാന്നിധ്യം വന്ന് നിന്നെ പൊതിഞ്ഞ് നിന്റെ വഴികളെ തുറക്കാൻ ദൈവത്തിന്റെ നിയോഗം വെളിപ്പെടുകയാ. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ചു ദൈവത്തെ ശക്തിയോടെ ആരാധിച്ചാട്ടെ. ശക്തിയോടെ മഹത്വം കൊടുത്താട്ടെ. വിശേഷതയുള്ള ജാതി, വിശേഷതയുള്ള ജാതി, വിശേഷതയുള്ള ജാതിയെ ഇന്ന് രാത്രി സ്വർഗം ഇതിൻ്റെ നടുവിൽ നിന്ന് എഴുന്നേൽപ്പിക്കാൻ പോകയാ. പത്രോസ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും സഭയുടെ പ്രാർത്ഥനയെ പുറത്ത് ചലിക്കുമ്പോഴും
പത്രോസിനെ പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിൻ്റെ ദൂതനെ ഉയരത്തിൽ നിന്ന് ദൈവം സെൻഡ് ചെയ്തെങ്കിൽ, ഇന്ന് രാത്രി നീ ഒരു ഭക്തനാണോ? എത്ര ബന്ധിക്കപ്പെട്ട് തകർന്നെന്ന് തോന്നിയാലും തൻ്റെ സൈന്യത്തെ അയച്ചോ, ഇന്ന് രാത്രി പുറത്തു കൊണ്ടുവരാൻ പോകയാ. കൂടെ നിൽക്കുന്നവർക്ക് കാണുവാൻ കഴിയാത്തൊരു വെളിച്ചം അറയിൽ പ്രകാശിച്ചതുപോലെ ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, കൂടെയുള്ള ആർക്കും അറിയാൻ കഴിയാത്തൊരു ദൈവസാന്നിധ്യം ചില വ്യക്തികളുടെ മേൽ ഇന്ന് രാത്രി സ്വർഗം വെളിപ്പെടുത്താൻ പോകയ, ഇന്ന് രാത്രി നിന്റെ മേലത് വെളിപ്പെടാൻ പോകയ. കൂടെയുള്ളവർക്ക് കാണാൻ കഴിയാത്ത ഒരു വിശേഷത. ഏറ്റെടുത്തോ, ഏറ്റെടുത്തോ. ചിലർ ഇന്ന് രാത്രി ആ വെളിച്ചം കാണും. ചിലർ ഇന്ന് രാത്രി ആ വെളിച്ചം കാണും. ചിലർ ഇന്ന് രാത്രി ആ ദൈവത്തിന്റെ കരം തൊടും. പ്രതിസന്ധിയുടെ ഇടയിൽ വിശേഷതയുള്ള ജന ഇതിന്റെ നടുവിൽ നിന്ന് എഴുന്നേറ്റ് വരാൻ പോകയ. പ്രതികൂലങ്ങളുടെ ഇടയിൽ നിന്ന് വിശേഷതയുള്ള ജന ഇതിന്റെ ഇടയിൽ എഴുന്നേറ്റ് വരികയ. വിശ്വസിക്കുന്നവർ ഏറ്റെടുത്തു, ഇന്ന് രാത്രി കൊണ്ട് തീരത്തില്ല, നിന്റെ വഴി അവസാനിക്കത്തില്ല, നിന്റെ കുടുംബം അവസാനിക്കത്തില്ല, നിന്റെ തലമുറയുടെ ഭാവി തകരുകയില്ല. ഭാരങ്ങൾ എത്രയുണ്ടെങ്കിലും അതിനെ തടഞ്ഞു വെച്ച് അതിൻ്റെ അപ്പുറത്തേക്ക് നടക്കുന്നവൻ്റെ പേരാ വിശേഷതയുള്ള ജാതി. ആത്മാവി പ്രാർത്ഥിക്കുന്നവരോട് പറയാം, പ്രതിസന്ധികൾ കയറി നമ്മൾ പ്രാർത്ഥനായോഗത്തിൽ വന്നിരിക്കുമ്പോൾ ഒറ്റ ആരാധന മതി, ഒറ്റ പ്രാർത്ഥനയുടെ വാചകം മതി നമ്മുടെ വിഷയങ്ങളുടെ മേൽ വിടുതൽ വെളിപ്പെടാൻ. ഇങ്ങനെയുള്ള ജാതിയെ നോക്കിയ സ്വർഗം പറഞ്ഞത് എൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ജാതി. ഞാൻ നിങ്ങളോടൊരു ഉദാഹരണം പറയാം. ഞാൻ കൂടുതൽ സമയവും ആശ്രയിക്കുന്നത് ഒന്നുകിൽ തിരുവല്ല റെയിൽവേ സ്റ്റേഷനാണ്, ഇല്ലെങ്കിൽ ചെങ്ങന്നൂരാണ്, ദീർഘദൂര യാത്രകൾക്ക് വേണ്ടി. ഞാൻ ചില ദിവസങ്ങളിൽ ട്രെയിനിൽ വന്നിറങ്ങുമ്പോൾ മറ്റ് കമ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് വിദേശ രാജ്യത്ത് നിന്ന് വരുന്നവരുണ്ട്. അവരെ നമ്മൾ കൂടുതലും വെളുത്തിരിക്കുന്നവർക്ക് നമ്മളൊരു പേരിട്ടുണ്ട്, സായിപ്പും. മിണ്ടുന്നില്ല, നിങ്ങൾ പറഞ്ഞാൽ മതി. അവരുടെ പേര് അതൊന്നുമല്ല, പക്ഷെ നമ്മൾ അവർക്ക് പേരിട്ടേക്കുന്ന, നമ്മളിട്ടതുമല്ല, നമ്മുടെ പിതാക്കന്മാരുടെ കാലങ്ങൾ തൊട്ട് നമ്മൾ കേൾക്കുന്ന. ഇവരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇവരുടെ പുറത്തൊരു വലിയൊരു പാണ്ടക്കെട്ട് കാണും. കണ്ടിട്ടുള്ളവർ എത്ര പേരുണ്ട്? തിരുവനന്തപുരത്ത് അത് കണ്ടിട്ടുള്ളവർ ഒരുപാട് പേരുണ്ട്. ഇവർ ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി, ഇവരുടെ നടപ്പ് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഈ എടുക്കാൻ പറ്റാത്തൊരു ഭാരവും ചുമന്നുകൊണ്ട് ഇവരുടെ തല പിന്നെ ഒന്ന് നോക്കണമെങ്കിൽ എൻ്റെ ഭാഷ പറഞ്ഞാൽ ജിറാഫ് തലവെക്കുന്ന പോലെ ഇവരുടെ നടപ്പ്. അപ്പോഴായിരിക്കാം നല്ല തണുത്ത വെള്ളം കിട്ടുന്ന ഒരു ഷോപ്പ് അവിടെ കാണും. ഇവരതിൻ്റെ അകത്തോട്ടൊന്ന് കയറും, അതിൻ്റെ ഇപ്പുറത്ത് അവരൊന്ന് നിവരും. നിവർന്നതിന് ശേഷം അവരുടെ മുകളിലുള്ള ഭാരം ഒന്നിറക്കി താഴെ വയ്ക്കും. എന്നിട്ട് ആ നല്ല കൂൾ ഡ്രിങ്ക്സ് അവർ മേടിച്ചൊന്ന് കുടിക്കും. ഞാൻ ചെങ്ങന്നൂർ പലപ്പോഴും കണ്ടിട്ടുണ്ട്. എന്നിട്ട് അവരുടെ കയ്യിലിരിക്കുന്ന ടിഷ്യൂ കൊണ്ട് അവരുടെ മുഖമെല്ലാം ഒന്ന് തുടച്ച് ആ സമയത്ത് അവരുടെ ഒരു ഫോട്ടോ എടുക്കേണ്ട അത്യാവശ്യമാണ്. ഇത്രയും ഭാരം എൻ്റെ മേളിൽ നിന്ന് നീങ്ങിയല്ലോ എന്നുള്ളൊരു ആശ്വാസം അവരുടെ അകത്തുണ്ട്. 5 മിനിറ്റ് അവർ ആ കാറ്റെല്ലാം കൊണ്ട് അതിൻ്റെ അകത്തിരിക്കും. വളരെ സന്തോഷം തോന്നി. വെള്ളമൊക്കെ കുടിച്ചിട്ട് ക്യാഷ് പേ ചെയ്തിട്ട് അടുത്തത് ഞാൻ കാണുന്നൊരു കാഴ്ച ഇതാ, വീണ്ടും ഈ സാധനം എടുത്ത് തോളയിലോട്ട് വയ്ക്കും. വീണ്ടും നടുറോഡിൽ കൂടെ നടക്കുക, കാള നടക്കുന്ന പോലെ. സ്തോത്രം. എന്നാൽ നമ്മളിൽ ചില ആമീൻ വിദേശികളല്ലാത്ത മലയാളികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരൊരു പ്രാവശ്യം ഒന്ന് വിദേശത്ത് പോയാൽ മതി, എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അവരുടെ കൈ 1 കിലോ സാധനം പോലും പിടിക്കാറില്ല, ചുമട്ടുകാരൻ്റെ കയ്യിലോട്ട് വിട്ടുകൊടുക്കും. വിടുന്നില്ല ആരും. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ ഇത് പറയുന്നത് ഒരു തെളിവായിട്ടോ ഒരു വെളിപ്പാടായിട്ടോ ഇന്ന് രാത്രി ഞാൻ പറയുന്നേ, നിന്റെ ഭാരം നീ ചുമന്നുകൊണ്ട് നടക്കാതെ എൻ്റെ ദൈവത്തിൻ്റെ മുകളിലോട്ട് ഇട്ടേച്ച് നിന്നെ ഇന്ന് രാത്രി സ്വർഗം സ്വതന്ത്രമായി വിടാൻ പോവാ. നല്ല സ്തോത്രം പറഞ്ഞാട്ടെ. അവിടെയൊക്കെയാ ഈ മലയാളികളുടെ പ്രാധാന്യം. ഒരിക്കൽ അവൻ വിദേശത്തൊന്ന് പോയി തിരിച്ചു വന്ന പിന്നെ പുള്ളി അവിടെ നിൽക്കുന്ന ആളോട് പറയും, ഭാരം എടുത്തോ, നിങ്ങൾ കൊണ്ടുക്കൂ. ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട് എത്ര കാശുണ്ടെങ്കിലും ഉണ്ടെന്നില്ല, 10 രൂപ കൊടുത്ത് ഒരുത്തനെ ചുമപ്പിക്കാൻ ചിലർ അനുവദിക്കത്തില്ല. സ്തോത്രം. വീട്ടിൽ 2-3 വണ്ടി ഉണ്ടെങ്കിലും ചിലരുണ്ട്, ഞങ്ങളുടെ നാട്ടിൽ ഗ്യാസ് എടുക്കാൻ പോകുമ്പോൾ അച്ഛൻ 2 കിലോമീറ്റർ നടന്ന് തല ചുമ്മിയേ നടക്കത്തുള്ളൂ. കാരണം ആ 10 രൂപ പോകാതിരിക്കാൻ പരമാവധി സേവിങ് നടത്തുക. ഉണ്ടെന്നില്ല ആരും. ചിലരുണ്ട് ഇന്നും പിടിവിടാത്ത ജാതികളുണ്ട്, 10 രൂപയുടെ ബന്ധനം ഇന്നും പൊട്ടാത്തവരുണ്ട്. ചില യോഗങ്ങളിലും ചില ഞായറാഴ്ചകളിലുമൊക്കെ ഞങ്ങളുടെ ദൈവദാസന്മാർ എണ്ണി എണ്ണി തെറ്റാറുണ്ട്. സ്തോത്രം. എല്ലാവരുടെയും സ്തോത്രം പോകുന്ന കാര്യം ഇന്ന് രാത്രി പറയുന്നേ,
ഇതിന് വിശേഷതയുള്ള ജാതി എന്നല്ല പറയുന്നേ. എൻ്റെ ദൈവം ഭിക്ഷക്കാരനായ ദൈവമല്ല, മുഴുവൻ ഭാരവും ഏറ്റെടുത്ത് നിന്നെ സ്വതന്ത്രനായി വിട്ട ദൈവമാ. ഇന്ന് രാത്രി ഈ ദൈവം നിന്നെ നോക്കി വിളിച്ചു പറയുകയാ, നിങ്ങൾ അധൈര്യപ്പെടേണ്ട, നിന്റെ ഭാരം മുഴുവൻ ഏറ്റെടുത്തേച്ച് നിന്നെ സ്വതന്ത്രനായി ഇവിടുന്ന് ഒരു ജാതിയുണ്ടെങ്കിൽ അത് ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ യേശു കർത്താവിൻ്റെ ജനതയല്ലാതെ ഈ ഉലകത്തിൽ മറ്റാരുമില്ല. ആ വെളിപ്പാട് പ്രാപിച്ച ദൈവജന ഇതിൻ്റെ നടുവിലുണ്ട്, പറഞ്ഞു തുടങ്ങുക, എനിക്ക് ഭാരമില്ല. ഓ വിശ്വസിക്കുന്നു, ഇന്ന് രാത്രി നിന്റെ ഭാരം മുഴുവൻ ഈ രാത്രി ഒരാൾ ഏറ്റെടുക്കാൻ പോവാ. നമ്മളിങ്ങോട്ട് കൊണ്ടുവന്ന ഓൾ ടെൻഷൻസ് ഇന്ന് രാത്രി എൻ്റെ സ്വർഗത്തിൻ്റെ ദൈവത്തിൻ്റെ തലമുകളിലേക്ക് നീ വെക്കാൻ പോകയാ. എന്നിട്ട് സ്വർഗം നിന്നെ നോക്കി പറയും, നീ സ്വതന്ത്രമായി യാത്ര തിരിക്ക. ഓ ഈ രാത്രി പരിശുദ്ധാത്മാവ് ശക്തമായി പറയുകയാ, കാൽവറിയുടെ കൊലക്കളത്തിലേക്ക് നോക്ക. നാം അനുഭവിക്കേണ്ടുന്ന പല പാപത്തിൻ്റെ ശക്തികളും രോഗത്തിൻ്റെ ശക്തികളും ഗബതയിലും ഗദസമനയിലും കാൽവറിയുടെ ഗോൽഗോത്തായിയുടെ മലമുകളിലും ഒരുവൻ അത് ഏറ്റെടുത്തു വെച്ചിട്ട് നിന്നെ സ്വതന്ത്രനായി വിടാൻ ഉയരത്തിലെ പിതാവാം ദൈവത്തിന് ആഗ്രഹം തോന്നിയെങ്കിൽ അതിൻ്റെ പേരാ എൻ്റെ ജനം എന്നെ അന്വേഷിക്കുന്നവർക്ക് വേണ്ടി ഭാരം അവർ ചുമക്കാതെ അവരുടെ ഭാരം ഞാൻ ചുമക്കാൻ പോകയാ. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. ഭാരങ്ങൾ ഇന്ന് രാത്രി എന്റെ യേശു ചുമക്കുന്ന രാത്രിയാ. റെമിനി ഹതേനി വൈശസിയ ആഠന സത്തന കരജകന ഗടകസിയ. നിങ്ങളുടെ ഭാരങ്ങൾ മുഴുവൻ ഇന്ന് രാത്രി ഏറ്റെടുക്കുവാൻ ഒരുവൻ യാഗമായിരിക്കെ നീ ഭാരവും ചുമന്നുകൊണ്ട് നടക്കണ്ട. എൻ്റെ കർത്താവ് മുഴുവൻ ഏറ്റെടുത്തിട്ട് നിന്നോട് പറയും, നീ വിശേഷതയുള്ളവനാ, നീ വിശേഷതയുള്ളവനാ. ഒരു യാഗങ്ങളും കഴിക്കാതെ ആമേൻ സ്തോത്രമെന്ന യാഗം മാത്രം നീ അർപ്പിക്കുമ്പോൾ അതിൽ പ്രസാദിക്കുന്ന ദൈവമാണെങ്കിൽ സ്തോത്രം. നാം കൊടുത്ത സ്തോത്ര കാഴ്ച നോക്കിയോ നാം കൊടുത്ത ദശാംശം നോക്കിയോ അല്ല ദൈവം പ്രവർത്തിച്ചത്. അതിനപ്പുറത്ത് ദൈവകരം നമുക്ക് വേണ്ടി ദൈവം അയച്ചിട്ടുണ്ട്. അളവ് കൂടാതെ ദൈവത്തിൻ്റെ കരം നമ്മിൽ അയച്ചെങ്കിൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവജനത്തോട് പറയാം, ഇതിൻ്റെ പേര വിശേഷതയുള്ള ജാതി. വിശ്വസിക്കാൻ ഇന്ന് രാത്രി തയ്യാറായിക്കോ. മാരകമായിരിക്കുന്ന അണലേ കരത്തിൽ കൊത്തിയപ്പോഴും ദൈവകൃപയോടെ തീക്കകത്തേക്ക് കുടഞ്ഞു കളഞ്ഞ് ഭീതി കൂടാതെ നിന്നതിൻ്റെ പേര വിശേഷതയുള്ള ജാതി. സ്തോത്രം. മന്ത്രവാദിയുടെ ശക്തികളെ ആത്മനിയോഗത്തോടെ ശാസിക്കുമ്പോഴും പിടിച്ച് ബന്ധിച്ച് അടിക്കുമ്പോഴും ദൈവകൃപയോടെ നിന്ന ജനതയുടെ പേര വിശേഷതയുള്ള ജനം. ഈ രാത്രി ഇതിന്റെ നടുവിൽ ഇരിക്കുന്നവരോട് പറയാ, പ്രതിസന്ധികൾ വന്ന് തകർന്ന സഭയല്ല ക്രിസ്തുവിന്റെ സഭ. പ്രതിസന്ധികളെ ജയിച്ചതാണെങ്കിൽ ഇന്ന് രാത്രി ശത്രു ഉയർത്തുന്ന ചില പ്രതിസന്ധിയെ ജയിക്കാൻ ദൈവ സഭയായ നിന്റെ മേലൊരു അധികാരത്തെ. ആ ഹാ ഹാ വിശ്വസിച്ചു അരക്കമേൽ ഇന്ന് രാത്രി ഒരു അധികാരത്തെ ദൈവം വെളിപ്പെടുത്താൻ പോകയാ. അധികാരത്തെ ദൈവം വെളിപ്പെടുത്താൻ പോകയാ. കമോൺ, അത് റിസീവ് ചെയ്തോ. ഇന്ന് രാത്രി നിന്റെ പ്രതിസന്ധിയെ തകർക്കാൻ നിന്റെ മേലൊരു അധികാര എന്റെ സ്വർഗത്തിലെ ദൈവം നൽകാൻ പോകയാ. അങ്ങനെ ഒരു ജനമാണ് ഇതിൻ്റെ അകത്തിരിക്കുന്നത്. യേശു തന്റെ മരണത്തിന് മുമ്പേ അധികാരം കൈമാറിയെങ്കിൽ ഇന്ന് രാത്രി അവന്റെ അധികാരത്തിന്റെ കൈമാറ്റ നിന്റെ മേലൊന്ന് വെളിപ്പെടാൻ പോകയാ. സ്തോത്രം. ശക്തിയോടെ ഒന്ന് ദൈവത്തെ സ്തുതിച്ചേ. എൻ്റെ യേശു കർത്താവ് നിന്നെ വിശേഷതയുള്ളതാക്കി മാറ്റിയത് എങ്ങനെയാണെന്നറിയാം? നമ്മളെല്ലാവരും മക്കൾക്ക് വേണ്ടി മരണശേഷം ചിലത് എഴുതി കൊടുക്കുമ്പം, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ എല്ലാ നന്മ ഇന്നർക്കൊക്കെ ഇരിക്കുമെന്ന് പറയുമ്പം അത് മക്കളുടെ നല്ല സ്വഭാവം കൊണ്ട് അങ്ങനെയൊക്കെ എഴുതുന്നേ. എൻ്റെ യേശുവിനെ നോക്ക്, ജീവിതാന്ത്യത്തിലേക്ക് പോകുന്നതിന് മുമ്പേ പറഞ്ഞു, എനിക്ക് കിട്ടിയ സകല അധികാരവും ഞാൻ നിങ്ങൾക്ക് തരികയാണ്. ഇന്ന് രാത്രി വിശ്വസിച്ചോ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടാൻ നിങ്ങളുടെ മേൽ ഞാൻ അധികാരം തരികയാണ്. സ്തോത്രം. ക്രിസ്തുവിന് മാത്രമല്ല കഴിയുന്നത്, ആ അധികാരത്തിൻ്റെ കൈമാറ്റം നിന്റെ മേൽ നൽകി തന്നേച്ച് അതിവേഗത്തിൽ ശത്രുവിനെ നിന്റെ കാലിൻ്റെ കീഴ്ക്കെ ചതച്ചരയ്ക്കാൻ കഴിയുമെന്ന് വചനത്തിൽ വെളിപ്പാടുണ്ടെങ്കിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ചവനോട് ഞാൻ ദൈവാത്മാവി പറയാം, ശത്രുവിൻ്റെ തലയെ എൻ്റെ യേശു കർത്താവ് തകർത്ത് കളഞ്ഞെങ്കിൽ മുഴുവനായി ചതച്ചരയ്ക്കാൻ ഇന്ന് രാത്രി ഒരു അഭിഷേകം നിന്റെ മേൽ വെളിപ്പെട്ടാൽ അതിൻ്റെ പേരാ വിശേഷതയുള്ള ജാതി. എത്ര പേർക്ക് അത് ഊന്നു പിടികിട്ടുന്നു, എത്ര പേർക്ക് അത് മനസ്സിലാകുന്നു. എന്റെ ക്രിസ്തു അവന്റെ ബുദ്ധിയെ തകർത്തെങ്കിൽ ഇന്ന് രാത്രി അവന്റെ ശരീരത്തെ തകർക്കാൻ അവന്റെ ചിന്തകളെ തകർക്കാൻ ഒരു വലിയ അഭിഷേകം നിന്റെ മേൽ വെളിപ്പെടാൻ പോകയാ. കരമടിച്ച ദൈവത്തെ ആരാധിക്കുക. ഇത് നിമിഷം തന്നെ ദൈവത്തിന്റെ കര.
വലിയൊരു അഭിഷേകത്തിന്റെ കൈമാറ്റം ഇന്ന് രാത്രി ഇതിന് നടുവിൽ വെളിപ്പെടാൻ പോകയാ. ദൈവം തന്റെ ദൂതന്മാരോടൊത്ത് ഇതിന് നടുവിൽ വെളിപ്പെടാൻ പോകയാ. മറക്കരുത് പ്രിയരെ, എന്റെ സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തക്കവണ്ണം ഇതിന്റെ നടുവിൽ വന്നിട്ടുണ്ട്. അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകയാ. വാഗ്ദത്തം തീർന്നെന്ന് കരുതിയ തീർന്ന യാക്കോബിനെ വാളിന്റെ വായ്ത്തലയാൽ വിട്ടുമ്പോഴും ദൈവം ഭരണാധികാരിയോട് ഇടപെടുന്നില്ല. പത്രോസ് പുറത്തു വന്നു കഴിഞ്ഞപ്പോഴും അവൻ സ്വയത്താൽ ദൈവത്തിന് മഹത്വം കൊടുക്കാതെ മാറിയിരിക്കുമ്പോൾ ഇപ്പുറത്ത് നിങ്ങൾ നോക്ക്, ദൂതൻ വന്ന് അവനെ അടിച്ചു. സ്തോത്രം. അവൻ കൃമിക്കിരയായി പ്രാണനെ വിട്ടു. ഈ രാത്രി പരിശുദ്ധാത്മാവിന് പറയാൻ ഒരു ദൂതുണ്ട്, പത്രോസിനെ പുറത്തു കൊണ്ടുവരാൻ ഒരു ദൂതനെ ദൈവം നിയോഗിച്ചെങ്കിൽ അവനെതിരെ നിയമമുണ്ടാക്കിയ ഒരുവനെ തകർക്കാൻ മറ്റൊരു ദൂതനെ അയച്ച് എന്റെ ദൈവം തടയിടുമെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിക്കാൻ തയ്യാറായിക്കോ. നിന്റെ ജീവിതത്തിൽ ഒന്നിനെ തൊടുമ്പോൾ ചിലപ്പോൾ ദൈവം അനങ്ങിയെന്ന് വരത്തില്ല. അടുത്ത മേഖല കൈവയ്ക്കാൻ നോക്കിയാൽ എന്റെ ദൈവം അടങ്ങിയിരിക്കത്തില്ല. അവൻ നിനക്ക് വേണ്ടി ഇറങ്ങിയിരിക്കുക. കമോൺ, ഇന്ന് രാത്രി ഏറ്റെടുക്ക. ആരോടൊക്കെയുള്ള ദൈവത്തിന്റെ ദൂതാകട്ടോ, നിന്റെ ഒരു വഴി അടഞ്ഞപ്പോ നീ വിചാരിച്ചു, ഒന്ന് തകർന്നപ്പോ നീ ഓർത്തു ദൈവം മറന്നെന്ന്. ഇല്ല ബ്രദർ, ഇന്ന് രാത്രി ദൈവം നിന്നോട് പറയുന്നു, എന്റെ ദൈവം അടങ്ങിയിരിക്കത്തില്ല. ഒരുവനെ പുറത്തു കൊണ്ടുവരാൻ ഒരു ദൂതനെ വിട്ടെങ്കിൽ വേറൊരു ദൂതനെ അയച്ച് നിനക്കെതിരെ നിന്ന് നിന്നെ തകർക്കാൻ ഇന്ന് രാത്രി ഒരു അഭിഷേകം. ഈ കാലഘട്ടത്തിലും ദൈവദിനം ആത്മാവിൽ മറക്കരുത്. ദൈവത്തിൻ്റെ പദ്ധതിക്കെതിരെ നിൽക്കുന്നതിനെ തൂത്തുകളയാൻ ഇന്ന് രാത്രിയിലും ദൈവത്തിൻ്റെ കരമുണ്ട്. നമ്മൾ പറയുന്നത് കൃപയുടെ യുഗമാണ്, ദൈവസ്നേഹത്തിൻ്റെ ദൈവമാണ്. അങ്ങനെയെങ്കിൽ ആ സ്നേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അനന്യാസും സഫീറയും കൺമുൻപിൽ വീണ് ലോകത്തിൽ നിന്ന് മാറ്റം ചെയ്യപ്പെടുന്നത്. ആ സ്നേഹത്തിൻ്റെ മുൻപിൽ ആ ഹേരോദാവ് പിടഞ്ഞ് പ്രാണനെ വിടുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ആത്മനിയോഗത്തോടെ പറയാം, എൻ്റെ ദൈവത്തിന് ഇതിൻ്റെ അകത്തിരിക്കുന്ന ആരോടൊക്കെ ഒരു സ്പെഷ്യൽ ഫേവറുണ്ട്, ഒരു സ്നേഹമുണ്ട്. ആദ്യത്തെ വിഷയത്തിൽ ദൈവം ഇടപെട്ടില്ലെങ്കിൽ അധൈര്യപ്പെടരുത്. നീ ഒരു ഭക്തനാണെങ്കിൽ അതിവേഗതയിൽ എൻ്റെ ദൈവത്തിൻ്റെ കരം നിനക്ക് നിന്നെ പുറത്തു കൊണ്ടുവന്ന അതേ ദൂതൻ തന്നെ നിന്നെ പ്രതിസന്ധിയിലാക്കിയ വ്യക്തികളുടെ ഇടയിൽ ഇറങ്ങിച്ചെല്ലാൻ. ഏറ്റെടുത്തോ, ഏറ്റെടുത്തോ, ഏറ്റെടുത്തോ. വലിയൊരു അഭിഷേകം ഇന്ന് രാത്രി ചലിച്ചോണ്ടിരിക്കുക. ആരോടൊക്കെയോ ദൈവാത്മാവ് ഇങ്ങനെ പറയാൻ പറയുന്നു, നിന്റെ ബന്ധനം ഇന്ന് രാത്രി അടിഞ്ഞാൽ, നിന്റെ ബന്ധനം ഇന്ന് രാത്രി പൊട്ടിയാൽ, നിന്നെ ബന്ധിച്ചവൻ അടുത്ത രാത്രിയാകുന്നതിന് മുമ്പേ വിട പറയാൻ പോകയാ. കമാൻ, വിശ്വസിച്ചോ, വിശ്വസിച്ചോ. ആരോടൊക്കെയോ ദൈവാത്മാവ് ഇടപെടുകയാ. വാഗ്ദത്തമുള്ളതിനെ ബന്ധിച്ചാൽ അവൻ പുറത്തു വന്നാൽ, അവൻ പുറത്തു വന്നാൽ അവനെ ബന്ധിച്ചവൻ വിട പറയുന്ന ഒരു രാത്രിയാ. ഓഹ്, വിശ്വസിക്കണേ. പരിശുദ്ധാത്മാവി പറയാം, വാഗ്ദത്തമുള്ള പത്രോസിനെ ബന്ധിച്ചു, പത്രോസിന്റെ ബന്ധനം അഴിഞ്ഞു, വേറൊരുവൻ ബന്ധിക്കപ്പെട്ടു. ഇന്ന് രാത്രി ആരാധിക്കുന്നവനോടും പ്രാർത്ഥിക്കുന്നവരോടും ദൈവത്തിൻ്റെ ആത്മാവിന് പറയാൻ ഒരു ദൂതുണ്ട്. നിന്റെ മേൽ ദൈവസാന്നിധ്യം ഇറങ്ങിയാൽ, ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങിയാൽ, നിന്റെ ചങ്ങല ഇന്ന് രാത്രി പൊട്ടിയാൽ, നാളെ രാത്രിയാകുന്നതിന് മുമ്പേ നിന്നെ ബന്ധിച്ചതിനെ ചുവടോടെ മറിക്കാൻ കഴിവുള്ളൊരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തെ വിശ്വസിക്കുന്നവൻ്റെ പേരാ വിശേഷതയുള്ള ജാതി. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയോ? ഈ രാത്രി നിന്റെ ബന്ധനം അഴിയോ. നിന്റെ ബന്ധനം അഴിഞ്ഞാൽ നിന്നെ ബന്ധിച്ചവൻ ബന്ധിക്കപ്പെടുകയാ, നിന്നെ ബന്ധിച്ചവൻ ഉടയാൻ പോകയാ. കരങ്ങൾ ദൈവത്തെ ആരാധിക്കുക. വലിയൊരു ആത്മമണ്ഡലം ഇന്ന് രാത്രി പുറപ്പെടുകയാ. നാം ഒന്ന് പുറത്തു വന്നാൽ, നാം ഒന്ന് ഇന്ന് രാത്രി പുറത്തു വന്നാൽ, ചുടമനരകനകസിയ നിന്നെ ബന്ധിച്ച ബന്ധനങ്ങൾ ഇന്ന് രാത്രി ഒന്ന് അഴിച്ച് പുറത്തു വരാൻ ചടകുടഞ്ഞ് ഇന്ന് രാത്രി എഴുന്നേറ്റ് തുടങ്ങിയാൽ, നാളെ ഈ നേരമാകുന്നതിന് മുമ്പേ നിനക്കെതിരെ പദ്ധതി ഒരുക്കിയതിനെ തൂത്തു മാറ്റാൻ കഴിയുന്ന ഒരു ദൈവകര ഇതിന്റെ നടുവിലിറങ്ങുകയാ. കമോൺ, വിശ്വസിക്കുന്നവര് റിസീവ് ചെയ്യുക. എൻ്റെ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പദ്ധതി എന്നാണെന്നറിയാമോ? ഈ വിശേഷതയുള്ള ജാതിക്ക് വേണ്ടി ദൈവം കൊടുത്തത്. വിശേഷതയുള്ള ജാതിയെ എത്ര ഒതുക്കി വെച്ചാലും ആ ജാതി വിശേഷതയോടെ പുറത്തു വരാൻ തയ്യാറായാൽ, അത് പുറത്തു വരുന്നതോടുകൂടി എതിരായി പദ്ധതി ഒരുക്കിയതിന് ദൈവം ചുവടെ മുറിച്ചു കളയുന്ന ദൈവമാ.
വിശ്വസിച്ചോ, ചില കുടുംബ ശാപങ്ങൾ ഇന്ന് രാത്രി ദൈവം തകർക്കാൻ പോകയാ. നിന്റെ ഭവനത്തിൽ കയറിക്കൂടിയ പ്രതിസന്ധിക്ക് കാരണമായ നുകങ്ങൾ ദൈവസാന്നിധ്യം ഇറങ്ങി നിന്നെ വിടുവിക്കുമ്പോൾ നീ പുറത്തു വന്നാൽ വേറൊരുവൻ ബന്ധിക്കപ്പെടാൻ പോകയാ. നീ പുറത്തു വന്നാൽ എതിരായി നിന്നതിനെ ദൈവം ഇന്ന് രാത്രി ബന്ധിക്കുന്ന രാത്രിയാ. കമോൺ കമോൺ, ഒരു സ്പെഷ്യൽ അതോറിറ്റി. ആരൊക്കെയോ ദൈവാത്മാവ് ഇന്ന് രാത്രി സ്പർശിക്കുകയാ, ആരൊക്കെയോ ദൈവാത്മാവ് ഇന്ന് രാത്രി തൊടാൻ പോകയാ. പരിശുദ്ധാത്മാവ് ശക്തമായി ഇന്ന് രാത്രി പറയുന്നു, നീ ഒന്നേൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുക. നിന്റെ മേൽ ദൈവ സാന്നിധ്യം ഇറങ്ങയാൽ വേറൊന്ന് ബന്ധിക്കപ്പെടാൻ പോകയാ. നിന്റെ മേൽ അഭിഷേകം ഇറങ്ങയാ. നീ ചിലതിനെ തുറന്നുവിടാ തയ്യാറായാ. നിന്റെ ആദരത്തിൽ ഒരു അധികാര ഇന്ന് രാത്രി ദൈവം തരാൻ പോകയാ. ഒരു തേജസ്സിന്റെ രാത്രി. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ചു ദൈവത്തെ ആരാധിച്ചു. ഇന്ന് രാത്രി ദൈവ സാന്നിധ്യ നിന്നെ ഹോ റമസിയ തുറന്നുവിടാൻ പോകയാ. വിശേഷതയുള്ള നിന്നെ തുറന്നുവിടാൻ പോകയാ. ദൈവം ആഗ്രഹിക്കുന്ന നിന്നെ തുറന്നുവിടാൻ പോകയാ. കമോൺ കമോൺ, ആത്മാവിന്റെ കരം ഇതിനകത്ത് ചലിച്ചു തുടങ്ങുകയാ. സ്വർഗം ചിലരെ തൊട്ടു തുടങ്ങുകയാ. ഇതിന്റെ അകത്തിരിക്കുന്ന റബനജകനഗസിയ 23-ൽ പരം വ്യക്തികളെ ഇന്ന് രാത്രി ദൈവം തൊടുകയാ. 23 വ്യക്തികളുടെ വിടുതൽ ഈ രാത്രി ദൈവം പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. ഈ രാത്രി വിശേഷതയുള്ള നിനക്ക് വേണ്ടി ഒരു ദൈവകര, നിനക്ക് വേണ്ടി ഒരു ദൈവകര, നിനക്ക് വേണ്ടി ദൈവത്തിന്റെ സാന്നിധ്യ. യെസ് ബ്രദർ, യെസ് പിതാവേ, നിനക്ക് വേണ്ടി ഒരു ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ചലിക്കും. റബനജകനഗസിയ ഈ രാത്രി ചിലത് അഴിയോ, ഈ രാത്രി ചിലത് പൊട്ടോ. എതിരായി വാണുകൊണ്ടിരുന്ന നാളുകൾ പഴക്കമുള്ള ചിലതിനെ ദൈവം ഇന്ന് രാത്രി പൊട്ടിക്കുകയാ. അഭിഷേകത്തിന്റെ ശക്തി, ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി. അധികാരം അധികാരം അധികാരം. ഓ റിബനഗസിയ, ചില അതോറിറ്റി കൈമാറിക്കൊണ്ടിരിക്കുകയാ. നിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ചില അധികാര കൈമാറ്റങ്ങൾ കമോൺ ഇന്ന് രാത്രി ഏറ്റെടുത്തോ. ചിലർക്ക് വേണ്ടി ചില അധികാര കൈമാറ്റങ്ങൾ ഇന്ന് രാത്രി ദൈവം സംഭവിപ്പിക്കുകയാ. വചനത്താലുള്ള അധികാരം, ശക്തിയാലുള്ള അധികാരം, പരിശുദ്ധാത്മാവിനാലുള്ള അഭിഷേകം ഈ രാത്രി. പ്രാർത്ഥിക്കുന്നവർ ആത്മാവി മറക്കരുത്, നമ്മെ ദൈവം വിളിക്കുന്ന പേരാ വിശേഷതയുള്ള ജാതി, രാജകീയ പുരോഹിത വർഗമാ, ദൈവത്തിൻ്റെ സ്വന്തം ജനമാ. ഈ ജനം പ്രതിസന്ധികൾ വന്നാൽ പതറുകയില്ല, അതിൻ്റെ അപ്പുറത്ത് ചില വാഗ്ദത്തങ്ങൾ പ്രാപിച്ചേ മടങ്ങി വരത്തുള്ളൂ. ഈ രാത്രി എൻ്റെ സ്വർഗം അതിനു വേണ്ടി ചിലതിനെ നിയോഗിക്കാൻ പോകയാ. തീയിലൂടെ കടന്നാൽ ഈ ജനം പതറുകയാ. ഹോ, ഈ രാത്രി ആരോടൊക്കെയോ ശക്തമായി പരിശുദ്ധാത്മാവ് പറയുക, നീ തീയിലൂടെ കടന്നു പോകുമ്പോൾ നിന്റെ മേൽ ദൈവത്തിൻ്റെ സ്പെഷ്യൽ അതോറിറ്റി നിന്റെ മേൽ കൈമാറിയേച്ച് നീ ആ തീയുടെ അകത്തു നിന്ന് പുറത്തു വരുമ്പോൾ നിനക്കെതിരെ പദ്ധതി ഒരുക്കിയതിനെ ദൈവം അപ്പുറത്ത് അടയ്ക്കാൻ പോകയാ. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? നെബുക്കർനേസറെ തീയുടെ അകത്തുകൂടി തൻ്റെ ഭക്തന്മാരെ പുറത്തു കൊണ്ടുവരിക മാത്രമല്ല, തൻ്റെ ഭക്തന്മാർക്കെതിരെ നീ കാര്യമയച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ തടയിടാൻ കഴിയുന്ന ഒന്ന് അതിൻ്റെ ഇടയിൽ വെളിപ്പെട്ടിരിക്കും. ആരോട് ദൈവാത്മാവ് ദൂത് പറയുകയാണ്, നിന്റെ ഈ അഗ്നിശോധന കഴിഞ്ഞാൽ നീ പുറത്തു വന്നാൽ നിന്നെ അഗ്നിയിലേക്ക് അയച്ചവനെ ദൈവം തൊടാൻ പോകയാ. പ്രാപിച്ചോ 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 പ്രാപിച്ചോ. എന്റെ ദൈവം അടങ്ങിയിരിക്കുന്ന ദൈവമല്ല, എന്റെ ദൈവം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ ഇറങ്ങുന്ന ദൈവമാ, ഒരുപോലെ ഇടപെടുന്ന ദൈവമാ. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവം എഴുന്നേക്കാൻ പോകയാ. ദൈവം എഴുന്നേറ്റാൽ ശത്രു ചിതറാൻ പോകയാ. ദൈവം എഴുന്നേറ്റാൽ സുവിശേഷ മേലക്കെതിരെയുള്ള ദൈവ രാജ്യത്തിനെതിരെയുള്ള ശത്രു ചിതറാൻ പോകയാ. വിശ്വസിക്കണേ, എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് കാലതാമസമോ കാലപരിധിയോ ഇല്ല. തങ്കൽ പ്രത്യാശിക്കുന്നവരെ വിടുവിക്കുന്ന ദൈവമാ. അവൻ നമുക്കായി കരുതുന്നതാകയാൽ ചിന്താകുലം മുഴുവൻ അവൻ്റെ മേൽ ഇട്ടുകൊടുത്ത് ഇന്ന് രാത്രി നമ്മോട് സ്വർഗം പറയുന്നു, ഞാൻ സ്വതന്ത്രനായാൽ എനിക്കെതിരെ നിന്ന വ്യക്തിയുടെ പദ്ധതികളെ ദൈവം ഇന്ന് രാത്രി മുടക്കും. നിന്റെ കുടുംബത്തിനെതിരെ ചിന്ത തുടങ്ങിയ വ്യക്തികളുടെ പദ്ധതികളെ ഇന്ന് രാത്രി ദൈവം മുടക്കി. ദൈവം നിന്നെ പുറത്തുവിടാൻ പോകയാ, നിങ്ങളെ പുറത്തുവിടാൻ പോകയാ. ഇതിൻ്റെ പേരാ വിശേഷതയുള്ള ജാതി.
ഇന്ന് രാത്രി ഹൃദയങ്ങൾ സമർപ്പിക്കാമോ? എല്ലാവരും ദൈവത്തിൽ ഒന്ന് ഇരുന്നേറ്റാട്ടെ. നമ്മുടെ മുൻപിൽ സമയം അതിവേഗതയിൽ മുന്നോട്ട് കടന്നു പോയിരിക്കുകയാണ്. ആ ഭാഗം കൊണ്ട് ഇന്ന് രാത്രി വചന ശുശ്രൂ ചിലർ ഇന്ന് രാത്രി ഒരു വലിയ ഹാർവെസ്റ്റിന്റെ വെളിപ്പാട് കാണും. അന്താവിന്റെ ശക്തി ഇന്ന് രാത്രി ഇതിന്റെ നടുവിൽ ചലിക്കുന്നത് ഞാൻ കാണുക. ദൈവ സാന്നിധ്യം ഇതിന്റെ നടുവിൽ വെളിപ്പെടുക. Thank you, Holy Spirit. വിശുദ്ധയാത്മാവേ, പരിശുദ്ധയാത്മാവേ, ഇന്ന് രാത്രി ഈ സാന്നിധ്യം ഈ ജനത്തിൻ്റെ മേൽ ഇറങ്ങണമേ. ദൈവ സാന്നിധ്യം ഈ ജനത്തിൻ്റെ മേൽ ഇറങ്ങണമേ. എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരുമെന്ന് വചനം പറയുന്നെങ്കിൽ ഇന്ന് രാത്രി ഈ യോഗാനന്തരം ദൈവ സാന്നിധ്യം ഇവരെ, ഹോ, ഇതുവരെ കാണാത്തതുപോലെ ഇവരുടെ കൂടെ സഞ്ചരിക്കാൻ. ഹോ, ദൈവാത്മാവ് സ്പർശിക്കുന്ന ഞാൻ കാണുക. ഒരു അസാധാരണമായ ദൈവകരം ഇതിനകത്ത് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹോ, സഹോദരന്മാരെ, ദൈവാത്മാവ് ഇന്ന് രാത്രി സ്പർശിക്കുന്ന ഞാൻ കാണുക. നിന്റെ ശുശ്രൂഷക്കെതിരെ വ്യാപരിച്ചു നിന്ന് ചിലത് ഇന്ന് രാത്രി ഖണ്ഡിച്ചു മാറുകയാ. ഇരുമ്പോടാമ്പലുകൾ ഖണ്ഡിക്കപ്പെടുന്ന പോലെ വഴികളുടെ മുൻപിൽ തടയായി വെച്ചിരിക്കുന്ന പദ്ധതികൾ ഇന്ന് രാത്രി ദൈവം മുറിച്ചു കളയുകയാ. ആ പ്രാപിച്ചോ ഇന്ന് രാത്രി? ഹോ റബമസിയാ, നിന്റെ ഭാവിക്കെതിരെ, ബിസിനസ്സുകൾക്കെതിരെ, ജോലിയുടെ നന്മയ്ക്കെതിരെ, നിന്റെ ഭവനത്തിനെതിരെ, നിന്റെ പ്രോപ്പർട്ടിക്കെതിരെ, ഹോ, ഇന്നലെ വരെ ചലിച്ചെഴുന്നേറ്റത് ഇന്ന് രാത്രി സ്വർഗം തടയിടുകയാ. നിന്റെ മേലൊരു സാന്നിധ്യം ഇറങ്ങിയാൽ നീ പുറത്തു വരും. നീ പുറത്തു വന്നാൽ വേറൊരുവൻ പാതാളത്തിനധീനനാകും. നിന്റെ മേലയച്ച മരണത്തിന്റെ ശക്തി മറുപുറത്ത് ഇന്ന് രാത്രി വെളിപ്പെടാൻ പോകയാ. നിന്റെ മേൽ വാളുകൊണ്ട് മരണം വരുത്താൻ നോക്കിയാൽ അപ്പുറത്ത് ദൂതൻ അടിച്ചൊരുവനെ. Come on. Oh. Fire releasing. ദൈവത്തിന്റെ തീയതിനകത്ത് റിലീസ് ചെയ്യുക. ദൈവാത്മാവ് തൊടുകയാ, ദൈവാത്മാവ് തൊടുകയാ. ദൈവത്തിന്റെ സ്പർശനം പ്രാപിച്ചോ. സംഭവിക്കുക. ആത്മമണ്ഡലങ്ങൾ ഇന്ന് രാത്രി തുറന്നു വരികയാ. ആത്മമണ്ഡലങ്ങൾ ഈ രാത്രി തുറന്നു വരികയാ. റിസീവ് ചെയ്തോ. നിനക്ക് വേണ്ടി ഒരു ദൈവ സാന്നിധ്യ, നിനക്ക് വേണ്ടി ഒരു ദൈവ സാന്നിധ്യ. ചില അധരങ്ങളെ ദൈവം തുറക്കുകയാ. അഭിഷേകം പ്രാപിക്കാത്തവരെ അധരങ്ങളെ ദൈവം തുറക്കുകയാ. അന്യഭാഷകളുടെ ഭാഷണങ്ങൾക്ക് വേണ്ടി ചില അധരത്തെ ദൈവം തുറക്കുകയാ. വിശ്വസിക്കുന്നവരേറ്റെടുത്തോ, ദൈവം നിന്നെ സ്പർശിക്കുകയാ, ദൈവം നിന്നെ തൊടുകയാ. നിനക്കെതിരായി വ്യാപരിക്കുന്ന ശത്രുവിനെ ശക്തികൾ കമൗട്ട്. തൊടുക. നിരാത്രി ചില യവനക്കാരെ ദൈവം തൊടുകയാ.
ഇതിന്റെ ഇട ഒരു ദൈവശക്തി വ്യാപരിക്കുക. യെസ് 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 ദൈവ തൊടുക, ദൈവ തൊടുക, ദൈവ തൊടുക. യെസ് നീ വിശേഷതയുള്ള ജാതിയ, നീ വിശേഷതയുള്ള ജാതിയ. എന്തോ ചില വിശേഷതകൾ ദൈവ സാന്നിധ്യ നിമിത്ത നിന്റെ മേൽ വെളിപ്പെടുകയാ. നിന്റെ കുടുംബത്തെ കമോൺ യെസ് പിടിച്ച നിൽക്കാൻ കഴിയാത്ത ഒരു അധികാരം. യെസ് വലിയൊരു അഭിഷേകം. വിശേഷതയുള്ള 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 ദൈവം നിങ്ങളെ തൊടുകയാ, ദൈവം നിങ്ങളെ തൊടുകയാ. ദൈവത്തിന്റെ കരം നിന്നെ സ്പർശിക്കുകയാ. ദൈവം നിന്റെ ഗതിയെ തിരുത്താൻ, ദൈവം നിന്റെ വഴിയെ തിരുത്താൻ ഇതിന്റെ നടുവിൽ അവന്റെ കരം. നമ്മുടെ വിശുദ്ധകരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ദൈവസംരക്ഷണം സ്വീകരിച്ച ഈ പകൽക്കാല കടന്നത് പകൽക്കാലം രാത്രികാലം അനുഗ്രഹിക്കപ്പെട്ട സുശീത കർത്താവിന്റെ ദാസന് ദൈവസഭയുടെ പേരിൽ വ്യക്തരുള്ള നന്ദി അറിയിക്കും. നമ്മുടെ കണ്ണുകളെ നമുക്ക് ദൈവസണ്ടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ രാത്രികാലവും കർത്തൃ പാർപ്പിടത്തിലായിരിപ്പാൻ, കർത്താവിന്റെ പൊന്നുമുഖത്തേക്ക് നോക്കുവാൻ, കർത്താവിനെ ശുതിപ്പാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവ് നല്ല നല്ല സാവകാശങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യേ. കർത്താവ് തന്റെ ഭക്തനെ നമ്മുടെ മധ്യ അയച്ച് ദൈവത്തിന്റെ ആത്മാവ് തന്റെ ദാസന് കൂടെ നമ്മെ കേൾപ്പിച്ച എല്ലാ വചനങ്ങളെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യേ. ഇന്ന് പകൽക്കാലവും രാത്രികാലവുമായി ദൈവത്തിന്റെ ആത്മാവ് തന്റെ വചനത്തെക്കുറിച്ച് നമ്മോട് സംസാരിച്ചല്ലോ. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് വചനത്തിൽ കിടക്കുമ്പോൾ അതിന്റെ മറവുരുളായ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഇടപെട്ട ദൂതുകളെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യുക. ദൈവ സാന്നിധ്യത്തെ നാം മുന്നോട്ട് പോകുന്നുവെങ്കിൽ അതിന്റെ മധ്യത്തെ നമുക്കൊരു പുറപ്പാടുണ്ടെന്ന്, നാം ഒരു വിശേഷതയുള്ള ജാതിയായിരിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓർപ്പിച്ചല്ലോ. പഴയ നിയമത്തിൽ മാത്രമല്ല പുതിയ നിയമത്തിലും ഹല്ലേലൂയ വിശേഷതയുള്ള ജാതിയായ ദൈവ സാന്നിധ്യത്തെ സഞ്ചരിച്ചവർ ആത്മാവിൽ അത്ഭുതങ്ങളെ പ്രാപിച്ചതുപോലെ, അവർ അത്ഭുതങ്ങളെ കണ്ടതുപോലെ, ആത്മാവിൽ അത്ഭുതങ്ങൾ വെളിപ്പെട്ടതുപോലെ ഈ തലമുറ ക്രിസ്തുവിന്റെ വക്താക്കളായി ഹല്ലേലൂയ വിശേഷതയുള്ള ജാതിയായി നിൽപ്പാൻ നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. വചനം സംസാരിപ്പാൻ കർത്താവിനെ കർത്താവ് അധികാരപ്പെടുത്തിയല്ലോ. വചനത്തിന്റെ വാതിലൊക്കെ കർത്താവ് തുറന്നല്ലോ. ദൈവത്തിന്റെ ആത്മാവ് ഉള്ളങ്ങളോട് ഇടപെട്ടല്ലോ. വ്യക്തികളോടും കുടുംബങ്ങളോടും സഭയോടും കർത്താവ് സംസാരിക്കുകയും ഇന്ന് രാത്രി കാലം കർത്താവ് അയച്ച വിടുതലുകൾക്കായി, ആത്മ നിറവുകൾക്കായി, ദൈവാത്മ പകർച്ചകൾക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവിന്റെ ദാസന മടക്കി യാത്ര ദൈവകുറവേൽപ്പിക്കുവാൻ, ശുശ്രൂഷകളെ മാനിപ്പാൻ, കുടുംബമായി കർത്താവ് ആദരിപ്പാൻ നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവ് സല്ലാരികൾ കർത്തൃദാസന്മാരെ ദൈവജനത്തെ ഓർത്ത് സ്തോത്രം ചെയ്യാം. ദൈവാത്മാവിന്റെ വലിയ പ്രവൃത്തി കർത്താവ് വെളിപ്പെടുത്തുക. നമ്മെ ദൈവകരങ്ങൾ ഏൽപ്പിക്കാം. നമ്മെല്ലാവരും ആത്മാവി സ്തോത്രത്തോടെ ദൈവസ്ഥലായിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസം പാഷ കോശി ഐസക് മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച ആശീർവാദം പറഞ്ഞ് രാത്രിയിലെ മീറ്റിംഗ് അവസാനം. പ്രൈസ് ലോർഡ്. നമുക്ക് വീണ്ടും കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായ സ്നേഹം ഞങ്ങൾ സ്വർഗീയ പിതാവാം ദൈവമേ. കർത്താവ്, ഈ നല്ല രാത്രിക്കായി കർത്താവിനെ ഞങ്ങൾ വീണ്ടും നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ ഹല്ലേലൂയ വീണ്ടും കടന്നു വന്ന് അങ്ങടെ ഹല്ലേലൂയ കർത്താവെ വിലയേറിയ ദാസനിലൂടെ കർത്താവെ ഹല്ലേലൂയ കേൾപ്പാൻ തക്കണം ഞങ്ങളെ സഹായിച്ചുവല്ലോ കർത്താവെ, പ്രാപിപ്പാൻ തക്കണം ഞങ്ങളെ സഹായിച്ചുവല്ലോ. ഞങ്ങളുടെ വിലയേറിയ ദാസനെ കർത്താവെ ഇന്ന് പകൽക്കാലവും രാത്രികാലവും ഞങ്ങളെ മധ്യേ അയക്കുകയും അവിടുന്ന് ശക്തിയോടെ കരങ്ങളെടുക്കുകയും ചെയ്തതോർത്ത്
ഞങ്ങളെ നന്ദിയോടെ വാഴ്ത്തുന്ന കർത്താവെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വിശേഷതയുള്ള ഒരു ജാതിയായി കർത്താവെ സ്തോത്രം, ഹല്ലേലൂയ. തനിച്ചു പാർക്കുന്ന ഒരു ജനമായി കർത്താവെ, ദൈവത്തിൻ്റെ ഹല്ലേലൂയ പ്രിയമക്കളായി കർത്താവെ, ഹല്ലേലൂയ. അവിടെ ഞങ്ങളെ മാറ്റിയതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പഴയ നാളുകളിൽ ഹല്ലേലൂയ കർത്താവെ, എങ്ങനെ അറിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ മുൻപോട്ട് പോയ അവസരങ്ങളിൽ കർത്താവെ, ഹല്ലേലൂയ, അവിടുത്തെ സ്നേഹം ഞങ്ങളെ തേടി വരികയും കർത്താവെ, ഹല്ലേലൂയ, പുതുതായി കർത്താവ് ഞങ്ങളെ മാറ്റുകയും കർത്താവിൻ്റെ പ്രിയമക്കളാക്കി തീർക്കുകയും അങ്ങേക്ക് പ്രയോജനമുള്ള പാത്രങ്ങളാക്കി ഞങ്ങളെ തീർക്കുകയും ചെയ്തോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഹല്ലേലൂയ. കർത്താവിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകത്താൽ കർത്താവ് ഞങ്ങളെ നിറച്ച് വീണ്ടും നടത്തിയാടെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഉപസിക്കുന്ന എല്ലാ ദാസിദാസന്മാരെ, ഹല്ലേലൂയ, ദൈവമക്കളെയും കർത്താവ് ബലപ്പെടുത്തിയാടെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം, ഹല്ലേലൂയ. വിശ്വസിയ കർത്താവെ, ഹല്ലേലൂയ. ഇവിടെ സുശ്രീകർത്താവിൻ്റെ അഭിഷിക്തനായ സ്തോത്രം ദാസിൻ്റെ ദൈവം കുടുംബമായി അനുഗ്രഹിച്ചാടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം, ഹല്ലേലൂയ. ചെറു ശ്രീകർത്താവിൻ്റെ അഭിഷിക്തന്മാർക്കായി സ്തോത്രം, അവരെയും ദൈവം കുടുംബം കുടുംബമായി അനുഗ്രഹിക്കുകയും സഹായിക്കുന്നതാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലവും രാത്രികാലവും ഞങ്ങളുടെ മധ്യേ കർത്താവ് ഇവിടെ നയിച്ച ഞങ്ങളുടെ അഭിഷിക്തനായി വീണ്ടും നന്ദിയോടെ വാഴ്ത്തുന്നു. കർത്താവെ സ്തോത്രം, ഹല്ലേലൂയ. അതിശക്തിയോടെ കർത്താവെ, ഹല്ലേലൂയ. ഈ തലമുറയിൽ കർത്താവിന് വേണ്ടി നിൽപ്പാൻ, അനേകരെ കർത്താവിങ്കിലേക്ക് അടുപ്പിപ്പാൻ കർത്താവെ, ഹല്ലേലൂയ. തലമുറയ്ക്ക് ആവശ്യമായ ശുശ്രൂഷ ചെയ്തെടുക്കേണ്ടതിന് കർത്താവെ, അങ്ങനെ വിദ്യദാസനെ ദൈവം, ഹല്ലേലൂയ, ശക്തിയോടെ കരങ്ങളിൽ എടുത്ത് ഉപയോഗിച്ചു കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദാസിന്റെ മടക്ക യാത്രയിലും ദൈവം കാക്കുകയും കൂടെ ഇരിക്കുകയും ചെയ്താണെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി സഭയായി ദൈവം അനുഗ്രഹിച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വസിയ കർത്താവെ, ഹല്ലേലൂയ. കർത്താവെ തുറന്ന, ഹല്ലേലൂയ. കർത്താവെ അടുത്ത ആഴ്ചകളിൽ നടക്കേണ്ടതായ ഞങ്ങളുടെ ജനറൽ കൺവെൻഷനെ ഓർത്തും പ്രാർത്ഥിക്കുന്നു. ദൈവമേത് ഏറ്റവും അനുഗ്രഹവും വിടുതലുമാക്കി സഭയ്ക്കും ദേശത്തിനും ദൈവം തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വരുന്ന ദൈവദാസന്മാർ, ദാസിമാർ, ഹല്ലേലൂയ, കടന്നു വരുന്ന ദൈവജനം എല്ലാവരും ഒരുപോലെ അനുഗ്രഹം പ്രാപിപ്പാൻ, ഹല്ലേലൂയ, കർത്താവെ, ഈ ദേശം വിടുവിക്കപ്പെടുവാൻ കർത്താവെ അവിടുന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് പിറകിൽ അധ്വാനിക്കുന്ന എല്ലാവരെയും കർത്താവെ അവിടുത്തെ സൂക്ഷിപ്പിട്ട് ദൈവം പരിപാലിക്കുമാറാകണം. ദുഷ്ടനാരെയും തൊടുവാൻ അനുവദിക്കാതെ കർത്താവിന്റെ കൃപയ്ക്കുള്ളിൽ എല്ലാവരെയും പൊതിഞ്ഞാട്ട് അടിയങ്ങളെല്ലാം വീണ്ടും താഴ്ത്തുന്ന കർത്താവെ സ്തോത്രം. നാളെ പകൽക്കാലം നടക്കേണ്ടതായ സഭാ യോഗങ്ങളെ ദൈവം അനുഗ്രഹിച്ചാട്ട്. പ്രാർത്ഥനകളുടെ കൃപയ്ക്കായ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമീൻ. കർത്താവ് പ്രാർത്ഥനകളുടെ കർത്താവിനെ സ്തുതിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധവും സഹവാസം കൂട്ടായ്മ എല്ലാവരോടും ഓർത്തു പ്രായ സകല വിഷയങ്ങളോടും കൂടെ കർത്താവിൻ്റെ രണ്ടാം വരവോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ.